السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഇന്ന് നാം വായിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന കിതാബ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാജിബുന നഹ്വ മാ അമറന അല്ലാഹു ബിഹി എന്ന് പറയുന്ന കിതാബാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം നമ്മോട് കൽപ്പിച്ചാൽ അതിനോട് നാം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, ഏതൊരു നിലപാടാണ് ആ വിഷയത്തിൽ നാം സ്വീകരിക്കേണ്ടത്. അള്ളാഹു പല വിഷയങ്ങളും നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ പല കാര്യങ്ങളും അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നാം സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് എന്നതാണ് ഇന്നത്തെ കിതാബിന്റെ വിഷയം. ഈ കിതാബ് എഴുതിയത് ഞാൻ സൂചിപ്പിച്ചതുപോലെ മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയാണ്. മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയാണ്. നവാഖുദുൽ ഇസ്ലാമിന്റെ തുടക്കത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ആവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു കിതാബിനെ ധാരാളം പണ്ഡിതന്മാർ വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവർ ഷർഹ് ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട നാഫിയായ ഒരു കിതാബാണ് ഷെയ്ഖ് അബ്ദുർ റസാഖ് ഇബ്ൻ അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുമുള്ളയുടെ കിതാബ്. ഷെയ്ഖ് അബ്ദുർ റസാഖ് എഴുതിയിരിക്കുന്ന വിശദീകരണം. മദീനയിലെ മസ്ജിദുൻ നബവിയിലെ ബഹുമാന്യനായ അധ്യാപകനാണ് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല. ഇന്നും അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഷർഹാണ് ഇവിടെ വായിക്കാൻ നാം തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം വിശദീകരിക്കാതെ ഷെയ്ഖ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഉപകാരപ്രദമായ അറിവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കിതാബിന്റെ തുടക്കത്തിൽ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ ചില മുഖദ്ദിമകൾ പറഞ്ഞിട്ടുണ്ട്, ചില ആമുഖങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് വായിക്കാം. أما بعد فموضوع هذه الرسالة عظيم للغاية يحتاج إليه كل مسلم ومسلمة ألا وهو واجبنا نحو ما أمرنا الله به ما الذي يجب علينا نحو ما أمرنا به في كتاب ربنا وسنة نبينا صلى الله عليه وسلم ഈ കിതാബിന്റെ വിഷയം എന്നുള്ളത്, ഷെയ്ഖ് പറയുകയാണ് ഈ കിതാബിന്റെ വിഷയം എന്നുള്ളത് അള്ളാഹു അവന്റെ കിതാബിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിലൂടെയും നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളോട് നാം സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്. ഒരു കാര്യം നമ്മോട് കൽപ്പിച്ചു, ഇന്നത് നിങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന കാര്യത്തോട് നിങ്ങൾ താല്പര്യം കാണിക്കണം എന്ന് ശരിയാഴ്ച നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, ഇസ്ലാം നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് നാം സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്. എന്നിട്ട് ഷെയ്ഖ് ഇവിടെ പറയുകയാണ് വബൈന യദൈ ഹാദൽ മൗളൂഉൽ ജലീൽ ഉദക്കിറു ബി അംരിൻ യഹ്സുനു തദ്കീറു ബി അല വഹുവ. എന്നിട്ട് ഷെയ്ഖ് പറയുകയാണ് ഈ കിതാബ് വിശദീകരിക്കുന്നതിന് മുമ്പ് ചില ആമുഖങ്ങൾ പറയുക എന്നുള്ളത് നന്നാകും. ഈ കിതാബ് പറയുന്നതിന് മുമ്പ് ചില ആമുഖങ്ങൾ സൂചിപ്പിക്കുക എന്നുള്ളത് നല്ലതാണ്. എന്താണ് വിഷയം? അന്നല്ലാഹ ലം യഖ്ലഖ് ഹാദൽ ഖൽഖ ബാത്തിലൻ വലം യൂജിദ അബസൻ വലഇബൻ തനസ്സഹ വതഖദ്ദസ റബ്ബുന അൻ ദാലിക് ബൽ ഖലഖ الخلق بالحق وللحق قال تعالى خلق السماوات والارض بالحق تعالى عما يشركون. ഷെയ്ഖ് ഇവിടെ പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയല്ല. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു വിശ്വാസി അല്ലെങ്കിൽ പോലും ഇരുന്നൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഈ ലോകത്ത് ഒരു വസ്തുവും തനിയെ ഉണ്ടായതല്ല, ഈ ലോകത്ത് ഏതൊരു വസ്തുവും തനിയെ ഉണ്ടായതല്ല. അത് ആരും വിശ്വസിക്കാത്ത ഒരു കാര്യമാണ്. ഒരാളോട് നമ്മൾ പറഞ്ഞു ഇത് തനിയെ ഉണ്ടായതാണ് എന്ന്, ആരും വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ജനിച്ച ഒരു കുട്ടി, വളരെ ചെറിയ പ്രായത്തിലുള്ള ജനിച്ചപാടുള്ള ഒരു കുട്ടിയെ കേൾവി അവരെങ്ങനെയാണ് പരിശോധിക്കുക? കുട്ടിയുടെ പിറകിൽ നിന്ന് അടിക്കും. കുട്ടി അതിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അവർ പറയും കുട്ടിക്ക് കേൾവിയുണ്ട്. അപ്പൊ ആ കുട്ടിക്കറിയാം ആ ശബ്ദമുണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ ഒരാളുണ്ട്. ഒന്നും വെറുതെ ഉണ്ടാവില്ല എന്നൊരു ബോധം ഒരു കുട്ടിയുടെ മനസ്സിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വതആല വെച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഇവിടെ പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പടച്ചിരിക്കുന്നത് വെറുതെയല്ല, മറിച്ച് വ്യക്തമായ ഒരു ലക്ഷ്യം നമ്മുടെ സൃഷ്ടിപ്പിന് പിന്നിലുണ്ട്.
خلق السماوات والارض بالحق تعالى عما يشركون. ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ അള്ളാഹു പടച്ചതിന്റെ മുന്നിൽ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. ഏതൊരു വസ്തുവിനെ അള്ളാഹു പടച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ അവനൊരു ഹിക്മത്തുണ്ട്. ഈ ഭൂമിയിലുള്ള ഒരു ഉറുമ്പാണെങ്കിലും അല്ലെങ്കിൽ നാം കാണാത്ത വലിയ വലിയ വസ്തുക്കളാണെങ്കിലും എത്ര വലിയ ജീവജാലങ്ങളാണെങ്കിലും സമുദ്രത്തിനടിയിലൊക്കെ താമസിക്കുന്ന എത്ര വലിയ മത്സ്യങ്ങളാണെങ്കിലും അതിനെയൊക്കെ അള്ളാഹു പടച്ചതിന്റെ പിന്നിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കൊരു ലക്ഷ്യമുണ്ട്. പലതും നമുക്കറിയാം, പലതും നമുക്കറിയില്ല. എന്നാൽ മനുഷ്യരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചതിന്റെ ലക്ഷ്യം വ്യക്തമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നു, അവനെ ഇബാദത്ത് ചെയ്യാൻ. നമ്മെ അള്ളാഹു പടച്ചിരിക്കുന്നത് വെറുതെയല്ല, ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറഞ്ഞു, വമാ ഖലഖനസ് സമാഅ വൽ അർദ വമാ ബൈനഹുമാ ബാത്തില. ആകാശത്തെയും ഭൂമിയെയും അതിനിടയിലുള്ള സകല വസ്തുക്കളെയും നാം പടച്ചിരിക്കുന്നത് വെറുതെയല്ല. ദാലിക ളന്നുൽ ലദീന കഫറു, അതൊക്കെ വെറുതെയാണ് അള്ളാഹു പടച്ചത് എന്നുള്ളത് ആരുടെ വിശ്വാസമാണ്? കാഫിരിങ്ങളുടെ വിശ്വാസമാണ്. കാഫിരിങ്ങൾ ഒരുപക്ഷെ നാവുകൊണ്ടത് പറയുന്നില്ല എങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ അതാണ് മനസ്സിലാക്കി തരുന്നത്. ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വെറുതെയാണ്. ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞാൽ അതിനുശേഷം മറ്റൊന്നില്ല, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് തോന്നുന്നത് പോലെ ജീവിക്കാം, അതാരുടെ വിചാരമാണ്? കാഫിരിങ്ങളുടെ വിചാരമാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഫവൈലുൽ ലില്ലദീന കഫറൂ മിനന്നാർ, അതുകൊണ്ട് അവർക്ക് നാശമുണ്ടാവട്ടെ എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അം നജഅലുൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത് കൽ മുഫ്സിദീന ഫിൽ അർദ് അം നജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ. ഈ ഭൂമിയിൽ നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരും ഒരുപോലെയല്ല, നാം ഒരിക്കലും അവരെ ഒരുപോലെയാക്കുകയില്ല. നന്മ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനത്തിന്റെ പ്രതിഫലം അള്ളാഹുവിനരികിൽ ലഭിക്കുന്നതാണ്. തിന്മകൾ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് പോലെ അവൻ കൈകാര്യം ചെയ്യുന്നതാണ്. ഒരു പക്ഷേ അവർക്ക് ശക്തമായ ശിക്ഷ ലഭിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരും ഒരുപോലെയല്ല. ഇവിടെ ഈ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പടച്ചിരിക്കുന്നത് വെറുതെയല്ല, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കളി തമാശയായിട്ടല്ല, മറിച്ച് വ്യക്തമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മെ പടച്ചിരിക്കുന്നത്. ഈ ഒരു ബോധം സഹോദരങ്ങളെ ഈ കിതാബ് പഠിക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല പറയുകയാണ്, ഈ ഒരു ബോധം നമ്മുടെ മനസ്സിൽ ആദ്യം നമ്മൾ കൊണ്ടുവരിക. നമ്മെ അള്ളാഹു പടച്ചിരിക്കുന്നത് വെറുതെയല്ല, മറിച്ച് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. മറ്റൊരു ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വമാ ഖലഖനസ് സമാഅ വൽ അർദ വമാ ബൈനഹുമാ ലാഇബീൻ. കളിക്കാൻ വേണ്ടിയല്ല ഈ ആകാശഭൂമികൾ അള്ളാഹു പടച്ചിരിക്കുന്നത്. കേവലം ഒരു വിനോദമായിട്ടല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെയും അതിനിടയിലുള്ള വസ്തുക്കളെയും പടച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് ഈ ഒരു അഖീദ വെറുതെയല്ല അള്ളാഹു എന്നെ പടച്ചിരിക്കുന്നത്, മറിച്ച് എനിക്ക് ധാരാളം ഉത്തരവാദിത്തങ്ങൾ ഈ ജീവിതത്തിൽ തീർക്കാനുണ്ട് എന്നൊരു ബോധം സദാസമയം നമ്മുടെ മനസ്സിലുണ്ടാവണം. സദാസമയം അള്ളാഹു എന്നെ പടച്ചിരിക്കുന്നത് വ്യക്തമായ ഒരു ഉത്തരവാദിത്തം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. ഈ ഭൂമിയിൽ എനിക്ക് നിശ്ചയിക്കപ്പെട്ട് തന്നിരിക്കുന്ന ഒരു അവധിയുണ്ട്, ആ അവധിയിൽ എനിക്ക് ചെയ്തു തീർക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്, അതൊക്കെ കഴിഞ്ഞാൽ അള്ളാഹുവിനരികിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടി വരും എന്നൊരു അഖീദ എന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ ഏത് സമയത്ത് നമ്മൾ കൊണ്ടു നടക്കുക. എന്നിട്ട് ഇവിടെ ഷെയ്ഖ് പറയുകയാണ്, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും വിശ്വസിക്കുന്നു എന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്, അതുകൊണ്ട് തന്നെ ഈമാനുഹു ഹാദ യജഅലുഹു യജിദ്ദു വയജ്തഹിദു വയൻശതു ഫീമാ ഖുലിഖ ലഹു വഊജിദ ലിതഹ്ഖീഖിഹി. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ ആ ബോധമുള്ളത് കൊണ്ട് തന്നെ അവൻ എപ്പോഴും ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കും. അപ്പൊ നമ്മൾ പരിശ്രമിക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഈമാനിൽ കുറവുണ്ട്. നമ്മുടെ മനസ്സിൽ അള്ളാഹു എന്തിനാണ് നമ്മെ പടച്ചിരിക്കുന്നത് എന്നൊരു ചിന്ത വരുന്നില്ല എങ്കിൽ അതിനർത്ഥം എന്താ? നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമുക്കുള്ള ഈമാനിൽ കുറവുകളുണ്ട്. എന്തിനാണ് അള്ളാഹു എന്നെ പടച്ചിരിക്കുന്നത്? എത്ര സഹോദരങ്ങൾ ചിന്തിക്കാറുണ്ട്, കേവലം ഈ ദുനിയാവിൽ കളിച്ചു തിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളെ പടച്ചത്, അല്ലെങ്കിൽ നമ്മുടെ ദുനിയാവിന്റെ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റി പോകാൻ കച്ചവടം ചെയ്ത് സമ്പാദിച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെ ജീവിതം കഴിച്ചു തീർക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പടച്ചത്? അല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. എത്രത്തോളം ഒരു വ്യക്തിയുടെ ഈമാൻ പൂർത്തീകരിക്കുന്നുവോ അത്രത്തോളം ആ വ്യക്തി ആ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം പൂർത്തീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കും. എത്രത്തോളം ഒരു വ്യക്തിയുടെ ഈമാനിൽ കുറവുണ്ടോ അത്രത്തോളം ആ വ്യക്തി ആ ഉത്തരവാദിത്വത്തിലും കുറവ് വരുത്തുന്നവനായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല
നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു ബാധ്യത നമ്മുടെ മനസ്സിലുണ്ടാവണം. വെറുതെയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിച്ചിരിക്കുന്നത്, വെറുതെയാണ് അല്ലാഹു പഠിച്ചിരിക്കുന്നത്. തോന്നുന്നത് പോലെ നമുക്കിവിടെ ജീവിക്കാം എന്നുള്ളത് ذلك ظن الذين كفروا, അത് കാഫിരീങ്ങളുടെ വിചാരമാണ് എന്ന് സൂറത്തു സ്വാദിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അത്തരക്കാർക്ക് ആഖിറത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത് ഫവൈലുൽ ലില്ലദീന കഫറു മിനന്നാർ, നരക ശിക്ഷയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുപോലെ തന്നെ സൂറത്തുൽ മുഅ്മിനീന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിരീങ്ങളെ നരകത്തിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ നരകത്തിൽ അല്ലാഹു പ്രവേശിപ്പിക്കുകയും അതിനുശേഷം അവരോട് ചോദിക്കുകയും ചെയ്യുന്ന ചോദ്യം, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ, നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളെ വെറുതെയാണ് നാം പഠിച്ചിരിക്കുന്നത് എന്ന്, വെറുതെയാണ് അല്ലാഹു നമ്മെ പഠിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് കാഫിരീങ്ങളോട് അല്ലാഹു ചോദിക്കും. വ അന്നകും ഇലൈനാ ലാ തുർജഊൻ, ദുനിയാവിൽ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നീ നിസ്കരിച്ചിട്ടില്ല, നോമനുഷ്ഠിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അത് ചെയ്തിട്ടില്ല, ഹറാമുകൾ ധാരാളം ചെയ്തു, അല്ലാഹുവിനെ ധിക്കരിച്ചു, അല്ലാഹുവിൽ പങ്കുചേർത്തു, ഇതൊക്കെ ചെയ്യുമ്പോൾ നീ എന്താ കരുതിയത്, ഞാൻ നിന്നെ വെറുതെ അങ്ങ് ഭൂമിയിൽ പടച്ചതാണ് എന്ന് നീ കരുതിയോ, കാഫിരീങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നരകത്തിലെത്തിയാൽ കാഫിരീങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്, കാഫിരീങ്ങളോട് ചോദിക്കും നിങ്ങൾ വെറുതെ പടച്ചെന്നാണോ നിങ്ങൾ കരുതുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ കളി തമാശയായിട്ടാണോ നിങ്ങളെ പടച്ചിരിക്കുന്നത്. ആ ഒരു ചോദ്യം ഒരിക്കലും നമ്മിലേക്ക് വരുന്ന ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. ഈ ഭൂമിയിൽ നമ്മൾ മെനക്കെടുക, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ പരിശ്രമിക്കണം, അവൻ മത്സരിക്കണം, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉബൂദിയത്ത് എന്ന് പറയുന്ന ഉത്തരവാദിത്വം നല്ല രീതിയിൽ നിറവേറ്റാൻ ഒരു മുഅ്മിനിന് സാധിക്കേണ്ടതുണ്ട്. അതാണ് ഒരു മുഅ്മിനും കാഫിറും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഈ മുഅ്മിൻ ജീവിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും അവൻ ചിന്തിക്കും, ഇതെനിക്ക് റബ്ബ് അനുവദിച്ചതാണോ, ഇതെനിക്ക് ഹറാമാണോ, ഇതെനിക്ക് അനുവദിക്കപ്പെട്ടതാണോ, രണ്ട് കാര്യങ്ങൾ അവന്റെ മുമ്പിൽ വന്നാൽ ഇതിലേറ്റവും നല്ലത് ഏതാണ്, ഇതൊക്കെ അവൻ ചിന്തിക്കും. കാഫിറിനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലെ താൽക്കാലിക സുഖങ്ങൾ ലഭിക്കാൻ കാഫിർ ഏത് മാർഗവും സ്വീകരിക്കും. അവന് ഹലാലാണോ എന്ന് നോക്കണ്ട, ഹറാമാണോ എന്ന് നോക്കണ്ട, കള്ളു വേണമെങ്കിൽ കള്ളു കുടിക്കാം, മറ്റു ചില വ്യഭിചാരങ്ങൾ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം, പലിശയിടപാട് നടത്താം. എന്നാലൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അതിനു മുമ്പിലൊക്കെ വിലക്കുണ്ട്. എന്തുകൊണ്ടാണ്? അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് എനിക്കെതിരാണ് ഈ പറയപ്പെട്ട തിന്മകളൊക്കെ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് കാഫിരീങ്ങളോട് അല്ലാഹു ചോദിക്കുന്ന ആ ചോദ്യം ഒരിക്കലും നമ്മോട് ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ നമ്മൾ ഇടവരുത്താൻ പാടില്ല. മറിച്ച് ഈ ജീവിതത്തിൽ നല്ല രൂപത്തിൽ നമ്മൾ പരിശ്രമിക്കാനും അമൽ ചെയ്യാനും തയ്യാറാവുക. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, അഫഹസിബ്തും, ജനങ്ങളെ നിങ്ങൾ കരുതുന്നുണ്ടോ, അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെ വെറുതെയാണ് അല്ലാഹു പടച്ചത് എന്ന്. ഈ ചോദ്യം നമ്മോട് ചോദിക്കുക, ഈ ചോദ്യം ഓരോരുത്തരും അവരുടെ നഫ്സിനോട് ചോദിക്കുക. നമ്മൾ കരുതുന്നുണ്ടോ നമ്മെ അല്ലാഹു പടച്ചിരിക്കുന്നത് വെറുതെയാണെന്ന്, ഒരു പണിയുമില്ലാതെ അല്ലാഹു നമ്മെ ഒരു ദിവസം വെറുതെ ഇങ്ങനെ പടച്ചു, ഭൂമിയിലേക്ക് വന്നു, തോന്നുന്നത് പോലെ ജീവിച്ചു, അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പടച്ചിരിക്കുന്നത്? ഒരിക്കലുമല്ല. മറിച്ച് ഈ ഭൂമിയിൽ അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചതിനു ശേഷം നമുക്ക് ആവശ്യമായ വെള്ളം നൽകുന്നു, നമുക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ നൽകുന്നു, നമുക്ക് ആവശ്യമായ വായു നൽകുന്നു, അല്ലാഹു എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്യാൻ. അത് എത്രത്തോളം നമ്മൾ പൂർത്തീകരിക്കുന്നുണ്ട്? നിസ്കാര സമയമായാൽ പെട്ടെന്ന് പള്ളിയിലേക്ക് പോകുന്നുണ്ടോ? മാതാപിതാക്കളോട് എത്രത്തോളം നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറുന്നുണ്ട്? ഹറാമായ ഇടപാടുകളുമായി നമുക്ക് എത്രത്തോളം ബന്ധമുണ്ട് തുടങ്ങിയ വിഷയങ്ങളൊക്കെ എപ്പോഴും ഒരു മുഅ്മിനിന്റെ മനസ്സിൽ ഇങ്ങനെ ചോദ്യചിഹ്നങ്ങളായിട്ടുണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തോന്നുന്നതൊക്കെ അവന് ചെയ്യാൻ സാധ്യമല്ല, മറിച്ച് ശരിയായിട്ട് അനുവദിക്കുന്നത് മാത്രമേ അവന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവന്റെ മനസ്സിൽ എപ്പോഴുമുണ്ട് അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ, ഈ ഭൂമിയിലുള്ള ജീവിതം എന്ന് പറയുന്നത് നിനക്ക് വെറുതെ അല്ലാഹു സമ്മാനിച്ചതാണെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഇവിടെ 60-70 വർഷം ജീവിച്ച് മരണപ്പെടും, അതിനുശേഷം ഖബറിൽ എത്ര വർഷം നമുക്കറിയില്ല, 1000 അല്ലെങ്കിൽ 2000 വർഷത്തോളം അവിടെ ജീവിക്കണം. അതിനുശേഷം മഹ്ഷറയിലുള്ള ജീവിതം, ഈ ഭൂമിയിലുള്ള ചുരുങ്ങിയ കാലം മോശമായ രീതിയിൽ ഉപയോഗിച്ചാൽ അതിനുശേഷമുള്ള ബർസഖിയായ ജീവിതവും അതിനെ തുടർന്ന് മഹ്ഷറിലുള്ള വിചാരണയും ഒക്കെ കഠിനമാകും എന്നൊരു ബോധം ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ എന്നും നിലനിൽക്കും. അതുകൊണ്ട് അവന്റെ മനസ്സിലുള്ള ചോദ്യം എന്താ? നിന്നെ അല്ലാഹു പടച്ചത് വെറുതെയല്ല, വെറുതെയല്ല. അതുകൊണ്ട് അതനുസരിച്ച് അവൻ പ്രവർത്തിക്കും. അതുകൊണ്ട് നാമും ആ രൂപത്തിൽ അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നല്ല രൂപത്തിൽ നിറവേറ്റണം എന്നൊരു നിയത്തോടുകൂടി ജീവിക്കാൻ തയ്യാറാവുക.
അതിനുശേഷം ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ പറഞ്ഞു, സൂറത്തുൽ ഖിയാമയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഓതാറുള്ള ആയത്തായിരിക്കും, അയഹ്സബുൽ ഇൻസാനു അൻ യുതറക സുദാ, മനുഷ്യർ കരുതുന്നുണ്ടോ അവരെ വെറുതെ അല്ലാഹു അങ്ങ് വിട്ടേക്കുമെന്ന്. ഇപ്പോൾ മൂന്നായത്ത് ഏകദേശം നമ്മൾ ഓതി, മൂന്നായത്തുകളോളം ഏകദേശം നാം പാരായണം ചെയ്തു. സൂറത്തു സ്വാദിലേതും അതുപോലെ തന്നെ സൂറത്തുൽ മുഅ്മിനീൻ എന്ന് പറയുന്ന സൂറത്തിലും അതുപോലെ തന്നെ സൂറത്തുൽ ഖിയാമയിലും ഇവിടെയൊക്കെ അള്ളാഹു ആവർത്തിച്ച് ചോദിക്കുകയാണ്, മനുഷ്യർ കരുതുന്നുണ്ടോ വെറുതെയാണ് പടച്ചത് എന്ന്. അവർക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പടച്ചത്? ഒരിക്കലുമല്ല, മറിച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിചാരണ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു, ഫയബഅസുല്ലാഹു തബാറക വതആല الناس يوم القيامة ويقومون بين يدي رب العالمين ليجازي المحسن بإحسانه والمسيء بإساءته. ഈ ഭൂമിയിൽ നല്ലത് ചെയ്യുന്നവരും മോശം ചെയ്യുന്നവരുമൊക്കെ അള്ളാഹുവിന്റെ മുന്നിൽ വന്ന് നിൽക്കേണ്ടി വരും. നല്ലത് ചെയ്തവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകും, മോശം ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഒരുപക്ഷെ ശിക്ഷിക്കും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മഹത്തായ ഫളൽ കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല മാപ്പാക്കി നൽകും. പക്ഷേ നല്ലത് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അത് നല്ല രൂപത്തിൽ ചെയ്താൽ അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകുമെന്നുള്ളത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അള്ളാഹുവിന്റെ വാഗ്ദാനം അവൻ ലംഘിക്കുകയില്ല. അതുകൊണ്ട് ഈ ഒരു ജീവിതത്തിന്റെ വ്യക്തമായ ലക്ഷ്യമുണ്ടാവണം. ഈ ഒരു ജീവിതം വെറുതെയല്ല, ഈ ഒരു ജീവിതം ജീവിച്ച് തീരുന്നില്ല, മറിച്ച് യഥാർത്ഥ ജീവിതം ഖബറിലെ ജീവിതത്തിലൂടുകൂടി തുടങ്ങുകയാണെന്ന ബോധമൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അതാണ് ഈ കിതാബിന്റെ തുടക്കത്തിൽ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ മുഖദ്ദിമയുടെ അവസാനത്തിൽ ഇമാം ഇബ്നു അബി ഹാതിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ യിൽ നിന്ന് ഉദ്ധരിച്ച ഒരു ഖുതുബ ചെറിയ രൂപത്തിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ ഒരു ദിവസം ജനങ്ങൾക്ക് മുമ്പിൽ വഅള് പറയാൻ എഴുന്നേറ്റ് നിന്നു, മിമ്പറിന്റെ മുകളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വഅള് പറയാൻ ആരംഭിച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മാ ബഅദ് فانكم لم تخلقوا عبثا. ശരിക്ക് സദ്ദീഖ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അന്നത്തെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നസീഹത്ത് ആണെങ്കിൽ ഇന്ന് കേൾക്കുന്ന നാം നമ്മോടുള്ള നസീഹത്തായി സ്വീകരിക്കുക. അദ്ദേഹം മിമ്പറിൽ കയറി പറഞ്ഞു, فانكم لم تخلقوا عبثا, ജനങ്ങളെ അല്ലാഹു നിങ്ങളെ പടച്ചിരിക്കുന്നത് വെറുതെയല്ല, വെറുതെയല്ല, നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ജീവിച്ചു തീർക്കാനല്ല. ولا تترك سدى, ഈ ഒരു ജീവിതത്തിന് ശേഷം നിങ്ങളെ അള്ളാഹു വെറുതെ വിടുമെന്ന് നിങ്ങൾ ആരും കരുതേണ്ട. വെറുതെ വിട്ടേക്കും, നിങ്ങൾക്ക് ഇങ്ങനെ ജീവിച്ചു പോകാം, അതിനുശേഷം ഒന്നുമില്ല എന്ന് ആരും കരുതേണ്ട. വഇന്ന ലകും മആദൻ യൻസിലുല്ലാഹു ഫീഹി ലിൽഹുക്മി ബൈനകും വൽ ഫസ്ലി ബൈനകും, നിങ്ങൾക്കൊരു ദിവസം അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടി വരും. അന്ന് നിങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കാൻ, നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് പ്രതിഫലം നൽകാൻ അള്ളാഹു സുബ്ഹാനഹു വതആല വരും. ഫഖാബ വഖസിറ മൻ ഖറജ മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ വേണ്ടതുപോലെ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ പരാജിതനാണ്. വഹുരിമ ജന്ന അർളുഹ സമാവാതു വൽ അർള്, ആകാശ ഭൂമികളോടും വിശാലമുള്ള സ്വർഗമാണ് അവന് നഷ്ടപ്പെടുന്നത്. എന്നിട്ട് ഷെയ്ഖ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ പറഞ്ഞു, അലം തഅലമു, ജനങ്ങളെ നിങ്ങൾക്കറിയില്ലേ, അന്നഹു ലാ യഅ്മനു ഗദൻ ഇല്ലാ മൻ ഹദറ ഹാദാൽ യൗമ വഖാഫ, മരണ ദിവസത്തെ ഭയന്ന് അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ട അവസ്ഥയെ ഭയന്ന് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് അന്ന് വിജയിക്കാൻ വേണ്ടി സാധിക്കുക. അതല്ലാത്ത ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പരാജിതരാണ് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഇന്നും ഒരു പാഠമാണ്, അദ്ദേഹത്തിന്റെ കാലത്തന്നും പറഞ്ഞതാണെങ്കിൽ ഇന്ന് കേൾക്കുന്ന നമുക്കും പാഠമാണ്. ഇന്നകും ഫീ കുല്ലി യൗമിൻ തുഷയ്യഊന ഗാദിയൻ വറായിഹൻ ഇലല്ലാഹ് ഖദ് ഖലാ നഹ്ബ വൻഖലാ അജലു, നിങ്ങളുടെ ജീവിതത്തിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ജനങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഓരോരുത്തരെയായിട്ട് നിങ്ങൾ യാത്രയാക്കുകയാണ്. അള്ളാഹു അവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആയുസ്സെത്തിയപ്പോൾ അതൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ഓരോരോ ആൾക്കാരെയായി നിങ്ങൾ യാത്രയാക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് പാഠമാണ്. നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ അവരെ ഖബറിൽ കൊണ്ടുവെക്കുന്നു, നിങ്ങൾക്കുള്ള പാഠമാണ്. നാളെ നിങ്ങളും ഇതുപോലെ മരണപ്പെട്ടു പോകേണ്ടതാണ്. ഈ ഒരു ബോധം സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലുണ്ടാവണം. മരണചിന്ത നമ്മുടെ മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടേയിരിക്കണം. എപ്പോഴും മനസ്സിൽ ഒരു ചിന്തയുണ്ടാവണം, ഞാൻ മരിക്കേണ്ടതല്ലേ. ഈ സമീപ ദിവസങ്ങളിൽ എന്നെ പോലെ തന്നെ നിങ്ങളും പലതും കേട്ടിട്ടുണ്ടാകാം. പല സംഭവങ്ങൾ,
ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, 8 മാസമുള്ള ഒരു കുട്ടി, അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ 8 മാസമായതിനു ശേഷം ഗർഭപാത്രത്തിൽ വെച്ച് ആ കുട്ടി മരണപ്പെട്ടു. അങ്ങനെ 2 ദിവസത്തിനു ശേഷം ആ കുട്ടിയെ പുറത്തെടുത്തു. കുളിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആ കുട്ടിയുടെ തൊലിയൊക്കെ ഇളകിപ്പോവുകയാണ്. ചെറിയ കുട്ടി, 8 മാസമുള്ള കുട്ടി മരണപ്പെട്ടു. 22 വയസ്സുള്ള മറ്റൊരു ചെറുപ്പക്കാരൻ കുളിക്കാൻ വേണ്ടി, മദ്രസയിൽ പഠിക്കുന്ന ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ കുളിക്കാൻ വേണ്ടി ഒരു കുളത്തിലിറങ്ങി, അവിടുന്ന് മരണപ്പെട്ടു. അഹ്ലുസുന്നയുടെ ഒന്നിലധികം പണ്ഡിതന്മാർ, പ്രായം ചെന്നിരിക്കുന്ന പണ്ഡിതന്മാർ സമീപ ദിവസങ്ങളിൽ മരിച്ചു. ഈ ഒരു 1-2 ആഴ്ചക്കുള്ളിൽ 2 അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ മരണപ്പെട്ടു. അപ്പൊ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കി തരുന്ന എന്താണ്, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പലരെയും നമ്മൾ യാത്ര അയക്കുകയാണ്. ചെറുത് വലുത് എന്നൊന്നുമില്ല, ഒരു ദിവസം നമ്മളും പോകേണ്ടി വരും. അതൊന്നുകിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ നാം പോകേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ പറയുകയാണ്, നിങ്ങളിൽ നിന്ന് ഓരോരുത്തരും ഇങ്ങനെ പോകുന്നു, ഫി ബത്നി സദഇൻ ഗൈരി മുമഹദിൻ വലാ മുവസ്സദ്, അങ്ങനെ നിങ്ങളെ ഒരു ഖബറിൽ കൊണ്ടുകിടത്തും. ആ ഖബറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അവിടെ തലയണയില്ല, പരവധാനികളൊന്നുമില്ല, മറിച്ച് മണ്ണിലാണ് നിങ്ങളെ കൊണ്ടാക്കുക. ഖദ് ഫാറഖൽ അഹ്ബാബ് വബാശറ തുറാബ്, ഈ ഭൂമിയിൽ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കാൻ, നമുക്ക് സ്വാതന്ത്ര്യമേകാൻ, നമുക്ക് സമാധാനം നൽകാൻ ഈ ഭൂമിയിൽ പല ആളുകളും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തിയാൽ നമ്മുടെ കൂടെ ഉള്ളത് എന്താണ്? മണ്ണ് മാത്രമാണ്. ഇവിടെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ കുടുംബക്കാർ, അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യം, നമ്മുടെ സ്റ്റാറ്റസ്, ഇതൊന്നും അവിടെ ഉണ്ടാവുകയില്ല. മറിച്ച് അവിടെ നാം ചെയ്തിരിക്കുന്ന അമലുകൾ മാത്രം. വവാജഹൽ ഹിസാബ് മുർതഹനുൻ ബിഅമലി ഗനിയുൻ അമ്മാ തറക് ഫഖീറുൻ ഇലാ മാ ഖദ്ദം ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഖബ്ല ഖിളാഇ മവാതീഖി വനുസൂലിൽ മൗതി ബികും. അതുകൊണ്ട് ആ ഒരു ദിവസം വരുന്നതിന് മുമ്പ്, ആ ഒരു അവസ്ഥ വന്നെത്തുന്നതിന് മുമ്പ് അതിനുവേണ്ടി നാം തയ്യാറാവുക. അതിനുവേണ്ടി നാം തയ്യാറാവുക. അവിടെ ഓരോരുത്തരും മുർതഹനുൻ ബിഅമലിഹി, അവരുടെ അമലുമായി ബന്ധപ്പെട്ടവരാണ്. ജീവിതത്തിൽ അമലുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ അതിന്റെ ഫലങ്ങൾ അവിടെ ഉണ്ട്. ജീവിതത്തിൽ അമലില്ല എങ്കിൽ, ഈ ഭൂമിയിൽ എനിക്ക് സമ്പാദ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും, എനിക്ക് നല്ല കൂട്ടുകാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും, കുടുംബക്കാരുണ്ട് എന്ന് പറഞ്ഞാലും, നാട്ടിൽ ഞാൻ വലിയ പ്രമാണിയാണെന്ന് പറഞ്ഞാലും ഒന്നും ഖബറിൽ രക്ഷയില്ല. അവിടെ മുർതഹനുൻ ബിഅമലി, ചെയ്തിരിക്കുന്ന അമലാണ് ഉപകരിക്കുക എന്ന് ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ ഈ കിതാബിന്റെ മുഖദ്ദിമയിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലയിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണ്? ബറക്കല്ലാഹു ഫീക്കും. നമ്മുടെ മനസ്സിൽ ആ ഒരു ബോധം എന്നും ഉണ്ടാവുക. ഏത് സമയത്തും നാം തിരിച്ചു പോകേണ്ടി വരും. ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഏതാനും മിനിറ്റുകളാണ്, അല്ലെങ്കിൽ ഏതാനും ചെറിയ സമയങ്ങൾ മാത്രമാണ്. ഇതിനുശേഷം ധാരാളം വർഷങ്ങളോളം നമ്മൾ ജീവിക്കാനുണ്ട്. അതുകൊണ്ട് ഒരു വിശ്വാസിയെ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ അള്ളാഹു പടച്ചിരിക്കുന്നത് വെറുതെയല്ല, മറിച്ച് വ്യക്തമായ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടാണ്. ആ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കാൻ സദാസമയം നമ്മൾ പരിശ്രമിക്കുക. അതാരാണെങ്കിലും, വിദ്യാർത്ഥിയാണെങ്കിലും, സാധാരണ കച്ചവടക്കാരനാണെങ്കിലും, പണ്ഡിതനാണെങ്കിലും, അവർക്കൊക്കെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമുണ്ട്. അത് പാലിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. ഈ മുഖദ്ദിമ പറഞ്ഞതിനു ശേഷം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ കിതാബ് ആരംഭിക്കുകയാണ്. قال رحمه الله محمد بن عبد الوهاب رحمه الله برنيو اذا امر الله العبد بامر وجب عليه فيه 7 مراتب الاولى العلم به والثانيه محبته الثالثه العزم على الفعل الرابعه العمل الخامسه كونه يقع على المشروع خالصا صوابا السادسه التحذير من فعل ما يحبطه ഈ ഒരു കിതാബിന്റെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അള്ളാഹു ഒരു കാര്യം നമ്മോട് കൽപ്പിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നമ്മോട് കൽപ്പിച്ചാൽ അതിനോട് നാം സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്താണ്? 7 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ 7 കാര്യങ്ങൾ മൊത്തത്തിൽ ആദ്യം ഒന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറഞ്ഞു. അതിനുശേഷം ആ 7 കാര്യങ്ങളെയും ചെറുതായി ഒന്ന് വിശദീകരിച്ചു. ഈ ഒരു കിതാബ് വാസ്തവത്തിൽ അദ്ദുറർ സനിയ എന്ന് പറയുന്ന കിതാബിന്റെ ഒരു ഭാഗമാണ്. അദ്ദുറർ സനിയ ഫിൽ അജ്വിബത്തിൻ നജ്ദിയ എന്ന് പറയുന്ന ധാരാളം വാള്യങ്ങളുള്ള കിതാബിന്റെ ഒരു ഭാഗമാണ് ഈ ഒരു റിസാല. ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഒരു അടിമയോട് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം കൽപ്പിച്ചാൽ 7 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് മൊത്തത്തിൽ നമുക്ക് പറയാം. അതിനുശേഷം ഷെയ്ഖ് ഇവിടെ വിശദീകരിച്ചതുപോലെ ചെറിയ രൂപത്തിൽ വിശദീകരിക്കാം. ഏതൊക്കെയാണ് 7 കാര്യങ്ങൾ? ഒന്നാമത്തേത്, അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന ആ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് അറിവുണ്ടാകണം. എന്താണ് അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്? ആ വിഷയത്തെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം. ഇപ്പൊ നിസ്കാരമാണ് അള്ളാഹു കൽപ്പിച്ചതെങ്കിൽ ആ നിസ്കാരത്തെ സംബന്ധിച്ചൊരു ബോധം.
നോമ്പാണ് അള്ളാഹു കൽപ്പിച്ചതെങ്കിൽ ആ നോമ്പിനെ സംബന്ധിച്ച് അറിവ്, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് മഹബ്ബത്തുഹു, അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന ആ കാര്യത്തോട് നമുക്ക് ഇഷ്ടമുണ്ടാവണം. ഒരു കാര്യം അള്ളാഹു നമ്മോട് കൽപ്പിച്ചാൽ നമുക്കുണ്ടാവേണ്ട രണ്ടാമത്തെ കാര്യം എന്താണ്? അതിനോട് നമുക്ക് ഇഷ്ടമുണ്ടാവണം. മൂന്നാമത്തേത് അൽ അസ്മു അലൽ ഫിഅൽ, അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യം ചെയ്യാനുള്ള ദൃഢമായ തീരുമാനം നമ്മുടെ മനസ്സിലുണ്ടാവണം. നാലാമത്തേത് അൽ അമൽ, അത് ചെയ്യുക. ഒരു കാര്യം അള്ളാഹു കൽപ്പിച്ചാൽ അത് ചെയ്യാനുള്ള ഇഷ്ടമുണ്ടാവണം, അതുപോലെ തന്നെ ചെയ്യാനുള്ള ദൃഢമായ തീരുമാനമുണ്ടാവണം, അതിന്റെ കൂടെ തന്നെ അമൽ ചെയ്യുകയും വേണം. അഞ്ചാമത്തെ കാര്യം, ഏതൊരു അമൽ ചെയ്യുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ മാത്രം നാം ചെയ്യുക. ആറാമത്തേത്, ഒരു കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ടു, ഒരു കാര്യം ചെയ്തു, എന്നാൽ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ആ കാര്യത്തെ ബാത്തിലാക്കുന്ന ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുക. ഇപ്പൊ നമ്മൾ നിസ്കരിച്ചു, ആ നിസ്കാരത്തെ ഇല്ലാതാക്കുന്ന, നിസ്കാരത്തെ നശിപ്പിച്ചു കളയുന്ന ഒന്നും നാം ചെയ്യാതിരിക്കുക. ഏഴാമത്തെ കാര്യം, അസ്സബാത്തു അലൈ, ഒരു അമൽ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യാൻ ആരംഭിച്ചാൽ അത് എന്നും തുടർന്നുകൊണ്ട് ചെയ്യുക, അത് നിലച്ചു പോകാതെ അല്ലെങ്കിൽ മുറിഞ്ഞു പോകാതെ എന്നും അത് നിത്യമായി ചെയ്യാൻ വേണ്ടി നാം പരിശ്രമിക്കുക. ഈ ഏഴ് കാര്യങ്ങളാണ് ഏതൊരു കൽപ്പനയോടും നാം സ്വീകരിക്കേണ്ടത്. ഇത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള ആദ്യം മൊത്തത്തിലൊന്ന് പറഞ്ഞു, അതിനുശേഷം വിശദീകരിക്കുകയാണ് ചെയ്തത്. ഈ ഏഴ് കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫിളഹുള്ള പറഞ്ഞു, ഫഹാദിഹിൽ ഉമൂറു തുഅദ്ദു സുബ്ദതൻ അളീമ വഖുലാസ നഫീസ ജിദ്ദൻ യംബഗി അൻ യുഅ്തന ബിഹാ ഇനായ ദഖീഖ. ഈ ഏഴ് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി നല്ല രൂപത്തിൽ അവന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഔവലൻ ബിഹിഫ്ളിഹ, ഈ ഏഴ് കാര്യങ്ങൾ അവൻ മനഃപ്പാഠമാക്കുക. സാനിയൻ ബിഫഹ്മിഹ, ഈ ഏഴ് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. സാലിസൻ ബിൽ അമലി ബിഹ, ഈ ഏഴ് കാര്യങ്ങളും അവന്റെ പ്രവർത്തനങ്ങളിൽ കൊണ്ടുവരിക. റാബിയൻ ബിനശ്രിഹ ബൈനന്നാസ്, അവൻ ഈ പഠിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഈ ഏഴ് കാര്യങ്ങൾ സഹോദരങ്ങളെ, ബറകല്ലാഹു ഫീക്കും, ഇത് പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മളത് മനസ്സിലാക്കണം, എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പിന്നെ അതനുസരിച്ച് നാം അമൽ ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ളവരിലേക്കും ഈ അറിവുകൾ പകർത്താൻ നാം പരിശ്രമിക്കുക. അൽമർതബത്തുൽ ഊല, ഏഴ് കാര്യങ്ങളിൽ ഒന്നാമത്തേത് എന്താണ്? അൽമർതബത്തുൽ ഊല അൽ ഇൽമു ബിഹി, അല്ലാഹു നമ്മോട് പഠിപ്പിച്ചിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് അറിവുണ്ടാവുക. ഒന്നാമത്തെ വിഷയം എന്താണ്? അള്ളാഹു നമ്മോട് കൽപ്പിച്ച കാര്യത്തോട് നാം സ്വീകരിക്കേണ്ട ഒന്നാമത്തെ നിലപാട്, എന്താണോ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത് അതിനെ സംബന്ധിച്ച് നമുക്കൊരു ബോധമുണ്ടാവുക. എന്നിട്ട് ഇവിടെ ഷെയ്ഖ് പറയുകയാണ്, ഇദാ അറഫൽ ഇൻസാൻ അന്നല്ലാഹു അമറ ബിത്തൗഹീദി വനഹ അനി ശിർക്ക് او عرف ان الله احل البيع وحرم الربا او عرف ان الله حرم اكل مال اليتيم واحل لوليه ان ياكل بالمعروف ان كان فقيرا وجب عليه ان يعلم المأمور به ويسال عنه الى ان يعرفه ويعلم المنهي عنه ويسال عنه الى ان يعرفه. ഇവിടെ ഷെയ്ഖ് പറയുകയാണ്, ഒരു വ്യക്തി അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയോട് തൗഹീദ് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ, അതുപോലെ തന്നെ ശിർക്കിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അതിനെ സംബന്ധിച്ച് അവൻ പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് തൗഹീദ് നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ് തൗഹീദ് എന്നുള്ളത്? ഒരു ഉദാഹരണമാണ്. ഏതൊരു കാര്യം അള്ളാഹു നമ്മോട് കൽപ്പിച്ചാലും ഒന്നാമതായി നാം ചെയ്യേണ്ട കാര്യം അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പരിശ്രമിക്കുക. ഉദാഹരണത്തിന് തൗഹീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് തൗഹീദ് കൽപ്പിച്ചു. അല്ലാഹു പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് തൗഹീദ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൗഹീദ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം എന്താണ്? തൗഹീദ് നാം പഠിക്കുക. ഷെയ്ഖ് അബ്ദുൽ റസാഖ് പറഞ്ഞു, വലിഹാദ അവ്വലു വാജിബിന അലൈന നഹ്വ മാ അമറന അല്ലാഹു തബാറക വ തആല ബിഹി അൻ നതഅല്ലമഹു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഒന്നാമതായി അവൻ പഠിക്കേണ്ടത് എന്താണ്? തൗഹീദാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാധന അല്ലാഹുവിന് മാത്രമേ നൽകാവൂ. അല്ലാഹു അല്ലാതെ മറ്റൊരു സൃഷ്ടികൾക്കും ആരാധനകൾ നൽകാൻ പാടില്ല. അള്ളാഹുവിന് മാത്രം നൽകേണ്ട വിഷയങ്ങൾ യാതൊരു കാരണവശാലും സൃഷ്ടികൾക്ക് അർപ്പിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് തൗഹീദിന്റെ ആശയം.
അപ്പോൾ അള്ളാഹു നമ്മോട് തൗഹീദ് കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തൗഹീദ് പഠിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ആ കൽപ്പനയോട് നാം ചെയ്യേണ്ട ഒന്നാമത്തെ ബാധ്യത. ഇനി നാം ഓരോരുത്തരും ചിന്തിക്കുക, എത്ര ആളുകൾക്ക് തൗഹീദ് നന്നായിട്ട് അറിയാം? പലരും പറയും തൗഹീദ് അറിയാം, പക്ഷേ പല വിശദീകരണങ്ങൾ ചോദിച്ചാൽ അല്ലെങ്കിൽ തൗഹീദുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ചോദിച്ചാൽ പോലും പല സഹോദരങ്ങൾക്ക് മറുപടിയില്ല. ഇപ്പൊ തൗഹീദ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാം ചെയ്യേണ്ട ഒന്നാമത്തെ വിഷയം എന്താണ്? തൗഹീദിനെ സംബന്ധിച്ച് നന്നായി നമ്മൾ പഠിക്കുക. തൗഹീദിനെ സംബന്ധിച്ച് നന്നായി നമ്മൾ പഠിക്കുക. ഇപ്പൊ നിസ്കാരം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചു, വുളു അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചു. എന്നാൽ ആ വുളുവിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുക, ഇത്രത്തോളം നമ്മൾ പഠിക്കാറുണ്ട്. ഇപ്പോ ഒരു സംശയം, വുളുവിൽ ഓരോരോ അവയവവും ഒരു തവണ തടവുന്നതിന്റെ വിധി എന്താ? എന്താണ്? ഒരു വ്യക്തി വുളുവിന്റെ എല്ലാ അവയവവും രണ്ട് തവണ മാത്രം തടവുകയാണ്, അതിന്റെ വിധി എന്താ? എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏത് രൂപത്തിലൊക്കെയാണ് സ്ഥിരപ്പെട്ടത് വുളുവിന്റെ രൂപങ്ങൾ? നമ്മൾ സ്ഥിരവും ചുരുങ്ങിയത് അഞ്ച് തവണ ചെയ്യുന്ന ഇബാദത്തിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടത് സഹോദരൻ പറഞ്ഞതുപോലെ മൂന്ന് രൂപങ്ങളുണ്ട്, നാല് രൂപങ്ങളുണ്ട്, മൂന്നെണ്ണം പറഞ്ഞു. ഒന്നുകിൽ ഒരു തവണ എല്ലാ അവയവങ്ങളും കഴുകാം, അല്ലെങ്കിൽ രണ്ട് തവണ കഴുകാം, അല്ലെങ്കിൽ മൂന്ന് തവണ കഴുകാം, അല്ലെങ്കിൽ ചില അവയവങ്ങൾ രണ്ട് തവണയും ചില അവയവങ്ങൾ മൂന്ന് തവണയും ഒക്കെ ആയിട്ട് കഴുകാം. ഈ നാല് രൂപവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ സ്ഥിരപ്പെട്ടതാണ്. പക്ഷെ എത്ര ആളുകൾക്ക് അതറിയാം? ഞാൻ പറഞ്ഞത്, അള്ളാഹു നമ്മോടൊരു കാര്യം പഠിപ്പിച്ചാൽ അതിനെ സംബന്ധിച്ച് നാം പഠിക്കണം. അള്ളാഹു നമ്മോട് പറഞ്ഞു വുളു ചെയ്യുക, നിസ്കരിക്കുക, അപ്പോൾ നിസ്കാരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുക, വുളുവിനെ കുറിച്ച് നാം പഠിക്കുക. ഇങ്ങനെ നമ്മൾ പഠിക്കാൻ വേണ്ടി തയ്യാറാവണം. അതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കൽപ്പനകളോടുള്ള ഒന്നാമത്തെ ബാധ്യത. അതിനെ കുറിച്ച് നാം പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും ഇൽമ് പഠിക്കുന്ന മാർഗത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റെ കൽപ്പനകളോടുള്ള നമ്മുടെ ബാധ്യതയിൽ ഒന്നാമത്തെ കാര്യം അതിനെക്കുറിച്ച് പഠിക്കലാണ്. ഇപ്പൊ ഇന്ന് നമ്മളൊന്ന് വീട്ടിലേക്ക് പോയതിനു ശേഷം ഇരുന്ന് ചിന്തിക്കുക, എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന വുളു എത്ര ആൾക്കാർക്ക് വ്യക്തമായിട്ട് അറിയാം? ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം, വുളുവിൽ മൂക്കിലേക്കൊക്കെ വെള്ളം കയറ്റുന്ന ശ്രദ്ധിക്കുന്ന എത്ര ആളുകളുണ്ട്? വേണ്ടതുപോലെ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്ന എന്താ, മൂക്കിലേക്ക് വെള്ളം കയറ്റുക എന്നുള്ളത് നിർബന്ധമാണ്. ചില പണ്ഡിതന്മാർ പറയുന്നു അത് ചെയ്തില്ല എങ്കിൽ വുളു ബാത്തിലാണ്. പക്ഷെ എത്ര സഹോദരങ്ങൾക്ക് വ്യക്തമായിട്ട് അതിന്റെ വിധികൾ അറിയാം? ഞാൻ വേറൊന്ന് ചോദിക്കാം, നമ്മുടെ വുളുവുമായി ബന്ധപ്പെട്ടതാണ് സോക്സ് തടവുക എന്നുള്ളത് അല്ലെ? വുളുവിൽ സോക്സ് തടവുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടതാണ്. എത്ര സമയം വരെ തടവാം? ഒരു വ്യക്തിക്ക് എത്ര സമയം വരെ സോക്സിൽ തടവാം? സോക്സ് അഴിക്കുന്നത് വരെ. ആർക്ക്? യാത്രക്കാരന്? മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ എത്രയാ? 72 മണിക്കൂർ. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ സോക്സ് ധരിച്ചു, അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര ദിവസം വരെ തടവാ? മൂന്ന് ദിവസം എന്ന് പറഞ്ഞാല് യാത്രക്കാരന്റെ വിടപ്പ് ചിലപ്പോൾ കണക്കൂട്ടാൻ പ്രയാസമാവും. സാധാരണ അവസ്ഥയിൽ ഒരു ദിവസമാണ്, സാധാരണ അവസ്ഥയിൽ ഒരു ദിവസമാണ്. ഇപ്പൊ നാട്ടിലുള്ള ആളുകൾക്ക് ഒരു ദിവസം തടവാം. ഞാൻ ഇന്ന് രാവിലെ സോക്സ് ധരിച്ചു, അങ്ങനെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എപ്പം വരെ തടവാം? പിറ്റേന്ന് രാവിലെ വരെ, പിറ്റേന്ന് മഗ്‌രിബ് വരെ. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമ്മൾ എത്ര ആളുകൾ സോക്സ് ധരിക്കാറുണ്ട്, പക്ഷെ സോക്സിന്റെ അഹ്കാമുകൾ അവർക്ക് അറിയില്ല. സോക്സ് ധരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സോക്സ് അഴിക്കുന്നതിനേക്കാൾ അതിനു മുകളിൽ തടവലാണ് അഫ്സൽ, ഏറ്റവും പുണ്യം. ഏറ്റവും പുണ്യം സോക്സിന് മുകളിൽ തടവലാണ്. ഇപ്പൊ യാത്രക്ക് ചില ആളുകളൊക്കെ സോക്സ് കഴിച്ചിട്ടുണ്ടാവും കാല് കഴുകുന്നത്, അതിനേക്കാളും പുണ്യം സോക്സ് തടവലാണ്. ഇബ്നുൽ മുൻദിർ റഹിമഹുള്ളയൊക്കെ വളരെ വ്യക്തമായി വിശദീകരിച്ചതുപോലെ. പക്ഷെ നമുക്ക് അതിന്റെ അഹ്കാമുകൾ അറിയില്ല. ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു വിഷയത്തെ സംബന്ധിച്ച് പഠിക്കണം എന്ന് പറയുമ്പോൾ ചില ആളുകൾ ചിന്തിക്കും ഇതൊക്കെ നമുക്ക് അറിയുന്നല്ലേ, സോക്സ് എത്ര തടവാം? പലർക്കും അറിയില്ല. സോക്സ് എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ താമസിക്കുന്ന യാത്രക്കാരനല്ല എങ്കിൽ 24 മണിക്കൂറാണ്. ഈ 24 മണിക്കൂർ തുടങ്ങുക അത് ധരിക്കുന്നത് മുതലല്ല,
മറിച്ച് അത് ധരിച്ചതിന് ശേഷം വുളു നഷ്ടപ്പെടുകയും അതിനുശേഷം എപ്പോഴാണോ വുളു ചെയ്യുന്നത് ആ സമയം മുതൽ പിറ്റേ ദിവസം ആ സമയം വരെ. അതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. ഞാൻ വിശദീകരിക്കാം. ഒരു വ്യക്തി രാവിലെ 10 മണിക്ക് സോക്സ് ധരിച്ചെന്ന് കരുതുക. ആ വ്യക്തി ആ സോക്സ് ധരിക്കുമ്പോൾ വുളു ഉണ്ടാവണം, അത് നിബന്ധനയാണ്. അങ്ങനെ ആ വ്യക്തി ദുഹ്ർ നിസ്കരിച്ചു, അസർ നിസ്കരിച്ചു, അസറിന് ശേഷം ആ വ്യക്തിയുടെ വുളു നഷ്ടപ്പെട്ടു. അതിനുശേഷം ആ വ്യക്തി വുളു ചെയ്യുന്നത് എപ്പോഴാണ്? മഗരിബിനാണ്. അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം മഗരിബ് വരെയാണ് ആ വ്യക്തിക്ക് തടവൽ അനുവദിക്കപ്പെടുക. എന്ന് പറഞ്ഞാൽ സോക്സ് ധരിച്ച് വുളു നഷ്ടപ്പെട്ട് അതിനുശേഷം വുളു ചെയ്യുന്ന സമയം മുതൽ 24 മണിക്കൂർ. അതാണ് ശരീഅത്തിന്റെ വിധി വിലക്ക്, അല്ലെങ്കിൽ ശരീഅത്ത് പഠിപ്പിച്ചത്. ഇത് എത്ര ആളുകൾക്കറിയാം? ഞാൻ പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് സഹോദരങ്ങളെ ബറക്കല്ലാഹു ഫീക്കും വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടാവണം. നിസ്കാരത്തിൽ 3-ാമത്തേത് 4-ാമത്തെ റക്അത്തിൽ സൂറ തോന്നുന്നതിന്റെ വിധി എന്താ? അപ്പൊ അതാ പറഞ്ഞത്, നമ്മൾ നിത്യമായി ചെയ്യുന്ന പല കാര്യങ്ങളെയും സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ബോധമില്ല. പലപ്പോഴും നിത്യമായി ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പോലും നമുക്കറിയില്ല. അതുകൊണ്ട് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളോട് നാം സ്വീകരിക്കേണ്ട 1-ാമത്തെ നിലപാട് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും ഫജറിന് ശേഷം എന്തു പറയും? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബില എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, അല്ലാഹുവേ ഉപകാരപ്രദമായ അറിവ് നൽകണം. വറിസ്ഖൻ തയ്യിബ, ഹലാലായ ഭക്ഷണം നൽകണം. വഅമലൻ മുതഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന നിന്റെ അരികിൽ സ്വീകാര്യമായ അമലുകൾ നൽകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്. ഇതൊക്കെ പ്രവാചകൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇൽമിന്റെ മഹത്വം നമുക്ക് പറഞ്ഞുതരാനാണ്. ഇത് നമ്മൾ പഠിക്കണം, ഇൽമിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾക്ക് അള്ളാഹു തയ്യാറാക്കിയിരിക്കുന്ന പ്രതിഫലങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഓരോ അമലുകൾ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ പ്രതിഫലം അധികരിക്കുന്നതാണ്. ഉദാഹരണത്തിന്, ഒരു വ്യക്തി വുളുവിന് ശേഷം വന്നു, അദ്ദേഹം മസ്ജിദിലേക്ക് കയറി വന്നു, പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ഇവിടെ പലരും അങ്ങനെ വരുന്നത് കാണുന്നുണ്ട്. വേറൊരു സഹോദരൻ വുളുവിന് ശേഷം ആ വ്യക്തി എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ദുആ ചെയ്തു, അല്ലെങ്കിൽ വുളുവിന് ശേഷം വന്നിരിക്കുന്ന പ്രാർത്ഥന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തുടങ്ങുന്ന പ്രാർത്ഥന. അതൊരു വ്യക്തി വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ അവന്റെ പ്രതിഫലം എത്രയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല അവന് വേണ്ടി തുറന്നു കൊടുക്കും. ഇത് എത്ര ആളുകൾക്ക് അറിയാം ഈ ഒരു മഹത്വം? അപ്പൊ പല ആളുകൾക്കും അവർ ചെയ്യുന്ന കർമ്മങ്ങളെ സംബന്ധിച്ചറിയില്ല. അതുകൊണ്ട് ഇന്ന് ഓരോ സഹോദരങ്ങളും വീട്ടിലേക്ക് പോയതിനു ശേഷം അവർ ചെയ്യുന്ന കർമ്മങ്ങളെ കുറിച്ച് ചിന്തിക്കുക. വുളു, നിസ്കാരം, കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ കച്ചവടം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിധിവിലക്കുകൾ പഠിക്കുക. ഇതാണ് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളോട് നാം ചെയ്യേണ്ട 1-ാമത്തെ ബാധ്യത. ഇതാണ് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളോട് നാം ചെയ്യേണ്ട 1-ാമത്തെ ബാധ്യത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുള്ള ഈ പ്രാർത്ഥന എല്ലാവരും ഹിഫ്ളു ചെയ്യുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല. ഇവിടെ ഉലമാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ ആദ്യമായി പ്രവാചകൻ ചോദിച്ച വിഷയം എന്താണ്? ഇൽമാണ്. അതിനുശേഷമാണ് റിസ്ഖും അമലും പറഞ്ഞത്. എന്തുകൊണ്ടാണ്? പ്രവാചകൻ ചോദിച്ച 1-ാമത്തെ കാര്യം ഉപകാരപ്രദമായ അറിവ്, 2-ാമത്തേത് ഹലാലായ ഭക്ഷണം, 3-ാമത്തേത് നല്ല അമൽ. ഉലമാക്കൾ പറയുന്നു, ആദ്യം ഇൽമ് ചോദിക്കാനുള്ള കാരണം ആ ഇൽമ് ഉണ്ടെങ്കിലാണ് ഹലാൽ ഏതാണ് ഹറാം ഏതാണ്, ഹലാലായ ഭക്ഷണം ഏത് ഹറാമായ ഭക്ഷണം ഏത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഇൽമ് ഉണ്ടെങ്കിലാണ് അള്ളാഹു സ്വീകരിക്കുന്ന അമൽ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നമ്മോടൊരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് ഫർള് ഐനാണ്. ആരെങ്കിലും പഠിക്കുന്നില്ല എങ്കിൽ അവൻ കുറ്റക്കാരനായി തീരുമെന്ന് ഇസ്ഹാഖ് ഇബ്നു റാഹവൈ തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായില്ലേ? 1-ാമത്തെ ബാധ്യത എന്താണ്? അതിനെക്കുറിച്ച് പഠിക്കുക, അതിനെക്കുറിച്ച് പഠിക്കുക. ഇനി ഓരോരുത്തരും, ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, ഇന്ന് പോയതിനു ശേഷം ചിന്തിക്കുക, എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം. അറിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ നാം തയ്യാറാവുക. അതിനുശേഷം ഷെയ്ഖ് ഇവിടെ പറയുകയാണ്, അൽ മർതബത്തു സാനിയ, അല്ലാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളോട് സ്വീകരിക്കേണ്ട 2-ാമത്തെ നിലപാട്, മഹബ്ബത്തു മാ അൻസലല്ലാഹ്, അല്ലാഹു അവതരിപ്പിച്ചിരിക്കുന്ന നിയമങ്ങളെ നാം ഇഷ്ടപ്പെടുക. വകുഫ്റു മൻ കരിഹഹു, അതാരെങ്കിലും വെറുത്താൽ അവൻ കാഫിറാകുമെന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക. ഇത് നവാഖിദുൽ ഇസ്ലാമിൽ നാം പറഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പഠിപ്പിക്കുകയാണെങ്കിൽ അതിനോട് നമുക്ക് ഇഷ്ടമുണ്ടാകണം.
കാരണം അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന വിധിവിലക്കുകൾ വെറുക്കുക എന്നുള്ളത് ആരുടെ സ്വഭാവമാണ്? കാഫിരിങ്ങളുടെ സ്വഭാവമാണ്. ذلك بانهم كرهوا ما انزل الله فاحبط اعمالهم. ചില ആളുകൾ അല്ലെങ്കിൽ കാഫിരീങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന വിധികളെ വെറുത്തു, അത് കാരണത്താൽ അവരുടെ അമലുകളൊക്കെ അള്ളാഹു ബാത്തിലാക്കി കളഞ്ഞു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. നിലവിലെ ശൈഖ് പറയുകയാണ്, ഫഅക്സറുൻ നാസ്, അധിക ആളുകളും, ലം യുഹിബ്ബർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേണ്ടതുപോലെ സ്നേഹിക്കുന്നില്ല. ബൽ അബ്ഗലഹു, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വെറുപ്പ് പ്രകടിപ്പിക്കുകയാണ്. وابغض ما جاء به نبي صلى الله عليه وسلم കൊണ്ടുവന്നതിനോട് അവർക്ക് വെറുപ്പാണ്. ولو عرف ان الله انزله, അല്ലാഹു ആണ് നബി صلى الله عليه وسلم യിലൂടെ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത് എന്ന് അറിഞ്ഞിട്ടും പല ആളുകളും അത് വെറുക്കുകയാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം? ഒന്നാമത്തെ കാര്യം മനസ്സിലായില്ലേ? അള്ളാഹു പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. രണ്ടാമത്തെ കാര്യം, ഒരു വിഷയം അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് നമുക്കൊരു ഇഷ്ടമുണ്ടാവണം. ഇപ്പൊ നമ്മൾ നിസ്കരിക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചു, ആ നിസ്കാരത്തിനോട് നമുക്കൊരു ഇഷ്ടമുണ്ടാവണം. അള്ളാഹു നമ്മോട് നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി പറഞ്ഞു, റമദാൻ മാസമല്ലേ, എല്ലാവരും നോമ്പെടുക്കാണുന്ന ആൾക്കാർ എന്നെ പറ്റി മോശം പറയില്ലേ എന്നൊരു ചിന്തയിൽ നമ്മൾ നോമ്പെടുക്കുന്നതിൽ ഒരു കാര്യവുമില്ല, ഒരു ഉപകാരമില്ല, കേവലം ആ വിശപ്പ് മാത്രം അവിടെ ബാക്കിയുണ്ടാകും. മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം വാജിബ് എന്താണ്? അതിനോട് നമുക്ക് ഇഷ്ടമുണ്ടാവണം. എനിക്ക് എന്റെ റബ്ബ് നിശ്ചയിച്ചിരിക്കുന്ന നോമ്പ് എനിക്ക് ഇഷ്ടമുള്ളതാണ് എന്നൊരു വിശ്വാസം മനസ്സിലുണ്ടാവണം. അങ്ങനെ നമ്മൾ നോമ്പെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? മനസ്സിനെ കറകളിൽ നിന്ന് ശുദ്ധീകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല ഇന്ന ഫിൽ ജസദി മുളഗ ഇദാ സലഹത് സലഹൽ ജസദ് കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദ് കുല്ലു അല വഹിയൽ ഖൽബ്. തീർച്ചയായും മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അതെങ്ങാനും നന്നായാൽ അവന്റെ ശരീരം നന്നാകുന്നതാണ്, അത് മോശമായാൽ അവന്റെ ശരീരം ഒന്നടങ്കം മോശമാകുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളോട് ഇഷ്ടം വരണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? മനസ്സിനെ അതിന്റെ കറകളിൽ നിന്ന് മോചിപ്പിക്കുക. ഇതാരും മറ്റൊരാളിലേക്ക് നോക്കണ്ട, സ്വയം അവസ്ഥയെ ചിന്തിക്കുക. എത്ര ആളുകൾക്ക് നിസ്കരിക്കുമ്പോൾ തോന്നാറുണ്ട് ഇത് പെട്ടെന്നൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ? ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിച്ചു നോക്കിയേ. ഒരാൾക്ക് സദഖ കൊടുക്കുമ്പോൾ മനസ്സിനൊരു പ്രയാസം, എന്റെ പൈസ തീരൂലേ. അതുപോലെ തന്നെ ഒരു ദർസ് നടക്കുമ്പോൾ ഇതൊന്ന് പെട്ടെന്ന് തീർന്നിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന എത്ര ആളുകൾ ഉണ്ടാകും? സഹോദരങ്ങൾ, നമ്മൾ ഒരുപക്ഷെ ചില അമലുകൾ ചെയ്യുന്നവരായിരിക്കും, എന്നാലും അതിനോട് നമുക്ക് മനസ്സിൽ വെറുപ്പുണ്ടാവുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല, മറിച്ച് അത് കാഫിരിങ്ങളുടെ അടയാളമാണ്. നവാഖുദുൽ ഇസ്ലാമിൽ നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം ഒരാൾ ചെയ്യുന്നു, അതിന്റെ കൂടെ അയാൾക്ക് അതിനോട് വെറുപ്പാണെങ്കിൽ അയാൾ കാഫിറാകും. ഒരാൾക്ക് താടിയോട് വെറുപ്പാണ്, അയാൾക്കറിയാം അത് പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്താണ്, എന്നിട്ടും ആ വ്യക്തി താടി വെക്കുന്നവനാണ്, പക്ഷെ താടിയെ വെറുക്കുന്നു, അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി കാഫിറാകും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവും നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളോട് നമുക്കുണ്ടാവേണ്ട രണ്ടാമത്തെ നിലപാട് എന്നുള്ളത് അതിനോട് നമുക്ക് ഇഷ്ടമുണ്ടാവുക. ഏത് കാര്യമാണോ അള്ളാഹു നമ്മോട് പറഞ്ഞിരിക്കുന്നത് ആ കാര്യത്തോട് നമുക്ക് ഇഷ്ടമുണ്ടാവുക. എപ്പോഴും നമ്മൾ പരിശ്രമിക്കണം, അള്ളാഹു നമ്മോട് കൽപ്പിച്ച കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യം, അതിനോട് നമുക്കൊരു ഇഷ്ടമുണ്ടാവണം. അത് കേൾക്കുമ്പോൾ മനസ്സിന് സന്തോഷമുണ്ടാവണം. മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ചില ചരിത്രങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അതിൽ കാണാം, അവർക്ക് ജീവിതത്തിന്റെ പ്രയാസങ്ങൾ കാരണത്താൽ, സാമ്പത്തികമായും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവര് ഹദീസുകളൊക്കെ വായിക്കുമ്പോൾ അവർക്ക് മനസ്സിന് സന്തോഷമാണ്. അതുപോലെ തന്നെ ഖുർആൻ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിന് സന്തോഷമാണ്. ഇന്നത്തെ ജനങ്ങൾക്കോ ഖുർആൻ കേൾക്കുമ്പോൾ എന്ത് സന്തോഷമാണുള്ളത്? സത്യസന്ധമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജുഇലത് ഖുർറത്തു ഐനി ഫിസ് സലാ, എനിക്ക് നിസ്കരിക്കുമ്പോഴാണ് കൺ കുളിർമ ലഭിക്കുക. നമുക്കിന്ന് നിസ്കരിക്കുമ്പോഴാണ് സകല കാര്യങ്ങൾ ഓർമ്മ വരിക. ഇതെന്തുകൊണ്ടാണ്? ആ നിസ്കാരത്തിനോട് വേണ്ടതുപോലെ നമുക്ക് ഇഷ്ടമില്ല. നിസ്കാരത്തിനോട് വേണ്ടതുപോലെ നമുക്ക് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ നിസ്കരിക്കാൻ കൈകെട്ടുമ്പോൾ നമ്മൾ ഫാത്തിഹ ഓതി, ഫാത്തിഹ ഓതുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ മലക്കുകളോട് അള്ളാഹു പറയും, എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുകയാണ്, എന്റെ അടിമയിലേക്ക് ഹംദ് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ നമ്മെ കുറിച്ച് അള്ളാഹു അവിടെ ചർച്ച ചെയ്യുകയാണ്. ഈ ഒരു ബോധം എപ്പോഴാണ് നമുക്ക് ഉണ്ടാവുക? നമുക്ക് നിസ്കാരത്തോട് ഇഷ്ടമുണ്ടാകുമ്പോൾ. അതല്ലാതെ കൈകെട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതിവിട്ടാൽ പ്രത്യേകിച്ച് ഒരു ഉപകാരവുമില്ല. ആ നിസ്കാരത്തിനോട് വേണ്ടതുപോലെ നമുക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. എന്തുകൊണ്ടാ? അള്ളാഹുവിനോടും റസൂലിനോടും വേണ്ടതുപോലെ ഇഷ്ടമില്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബാറക അള്ളാഹു ഫീക്കും,
നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളോട് ഇഷ്ടമുണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദുആ ഈ വിഷയത്തിൽ നമുക്ക് പറയാം. അവിടുന്ന് ദുആ ചെയ്യാറുണ്ട്, അസ്അലുക ഹുബ്ബക, അള്ളാഹുവേ നിന്നോട് അല്ലെങ്കിൽ നിന്നെ ഇഷ്ടപ്പെടാൻ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നിന്നെ ഇഷ്ടപ്പെടാനുള്ള തൗഫീഖ് എനിക്ക് നീ നൽകണം. വഹുബ്ബ മൻ യുഹിബ്ബുക, വഹുബ്ബ മൻ യുഹിബ്ബുക, നിന്നെ ഇഷ്ടപ്പെടുന്നവരെയും ഇഷ്ടപ്പെടാനുള്ള ഭാഗ്യം അള്ളാഹുവേ നീ എനിക്ക് നൽകണം. വഹുബ്ബ അമലിൻ യുഖർബു ഇലാ ഹുബ്ബിക, നിന്റെ ഇഷ്ടത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന കർമ്മങ്ങളോടും എനിക്ക് നീ ഇഷ്ടമുണ്ടാക്കണം. എത്ര മഹത്തായ ദുആയാണ്! ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ ഒരു തവണ നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ, റബ്ബേ നിന്നിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളെ നീ എന്നിലേക്ക് അടുപ്പിക്കണമെന്ന്, അതായത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളോട് നമുക്കൊരു ഇഷ്ടമുണ്ടാക്കണമെന്ന് എത്ര സഹോദരങ്ങൾ ദുആ ചെയ്യാറുണ്ട്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി നൽകി, സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം ആ പ്രവാചകനാണ്, എന്നിട്ടും ആ പ്രവാചകൻ ദുആ ചെയ്യുന്നു, വഹുബ്ബ അമലിൻ യുഖർബു ഇലാ ഹുബ്ബിക, അള്ളാഹുവേ നിന്റെ ഇഷ്ടം കരസ്ഥമാക്കി തരുന്ന സൽക്കർമ്മങ്ങൾ എന്നിലേക്ക് നീ പ്രിയങ്കരമാക്കണേയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബാറകല്ലാഹു ഫീക്കും, ഒരു കാര്യം അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് നമുക്ക് ഇഷ്ടമുണ്ടാവുക, അതിനോട് നമുക്ക് നല്ല താല്പര്യമുണ്ടാവുക, അതാണ് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളോട് ചെയ്യേണ്ട രണ്ടാമത്തെ ബാധ്യത. മനസ്സിലായോ? ഒന്നാമത്തെ കാര്യം അള്ളാഹു കൽപ്പിച്ച വിഷയങ്ങൾ പഠിക്കുക, രണ്ടാമത്തെ കാര്യം അള്ളാഹു കൽപ്പിച്ച വിഷയങ്ങൾ ഇഷ്ടത്തോടുകൂടി നമ്മൾ ചെയ്യുക, ഇഷ്ടത്തോടുകൂടി നമ്മൾ ചെയ്യുക. ഈ വിഷയവും നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കി തരാൻ 10 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് പെട്ടെന്നൊന്ന് പറയാം. ഇവിടെ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടാകാനും അതുപോലെ തന്നെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളോട് നമുക്ക് ഇഷ്ടമുണ്ടാവാനും നമ്മെ സഹായിക്കുന്ന 10 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് അധികം വിശദീകരിക്കാതെ പറയാം. അഹദുഹ, ഒന്നാമത്തെ കാര്യം, ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുരി വത്തഫഹ്മി ലിമാആനിഹി, പരിശുദ്ധമായ ഖുർആൻ അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഓതാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹുവിനോടും അവൻ കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളോടും ഇഷ്ടമുണ്ടാവാൻ നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഖുർആൻ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓതുക. ഈ കാര്യം സഹോദരങ്ങളെ വലിയ നിഅമത്താണ്, ഇത് സാധിക്കുമെങ്കിൽ വലിയ നിഅമത്താണ്. ഇന്ന് പല ആളുകളും ഖുർആൻ ഓതും, ഇങ്ങനെ ഒരു ബാധ്യത തീർക്കാൻ എന്ന പോലെ ഖുർആൻ എടുത്ത് ചില ഭാഗങ്ങൾ ഓതും അവിടെ മടക്കി വെക്കും. നമ്മൾ ചിന്തിക്കുക, ഖുർആൻ അറിഞ്ഞുകൊണ്ടെങ്ങാനും അല്ലെങ്കിൽ ഖുർആൻ മനസ്സിലാക്കിക്കൊണ്ടെങ്ങാനും നമുക്ക് ഓതാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ധാരാളം പ്രയാസങ്ങൾ അത് നീക്കിക്കളയും. അതുപോലെ തന്നെ അള്ളാഹുവിനോട് നമുക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാക്കും. ഉദാഹരണത്തിന്, ഒരു വ്യക്തി നല്ല പ്രയാസ അവസ്ഥയിലാണ്. ആ വ്യക്തി ഖുർആന്റെ വചനങ്ങൾ ഇങ്ങനെ ഓതുന്നതിനിടയിൽ ഖുൽ ലൻ യുസീബന ഇല്ലാ മാ കതബ അല്ലാഹു ലനാ എന്ന ആയത്ത് വന്നു. ഖുൽ, പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, ലൻ യുസീബന ഇല്ലാ മാ കതബ അല്ലാഹു ലനാ, നമുക്ക് ബാധിക്കുന്ന ഏത് വിഷയമാണെങ്കിലും അത് അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരമാണ്. അങ്ങനെ ഓതി വരുമ്പോൾ മറ്റൊരാഴ്ചയിൽ ഇന്നമഅൽ ഉസ്രി യുസ്രാ, ഏത് പ്രയാസം വന്നാലും അതിനുശേഷം നിനക്ക് സന്തോഷമുണ്ട് എന്ന ഖുർആനിന്റെ വചനം. ഇതൊക്കെ മനസ്സിരിച്ച് നമുക്ക് വായിക്കാൻ സാധിച്ചാൽ നമ്മുടെ മനസ്സിന് എത്രമാത്രം അള്ളാഹുവിനോട് ഇഷ്ടം തോന്നും. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഇഷ്ടമുണ്ടാകാനുള്ള ഏറ്റവും നല്ല മാർഗം പരിശുദ്ധമായ ഖുർആൻ അധികമായി പാരായണം ചെയ്യുക, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അത്തഖർറുബു ഇലല്ലാഹി ബിന്നവാഫിലി ബഅദൽ ഫറായിദ്, ഫർള് നിസ്കാരങ്ങൾക്ക് പുറമേ അല്ലെങ്കിൽ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾക്ക് പുറമേ സുന്നത്തായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് സാമീപ്യമുണ്ടാക്കുക, സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക, അങ്ങനെയുള്ള ഓരോരോ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കുക. ളുഹുറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം, ശേഷമുള്ളത്, ഫജറിന് മുമ്പുള്ളത്, അസറിന് മുമ്പുള്ളത്, മഗ്‌രിബിന് മുമ്പും ശേഷവും, ഇശാക്ക് മുമ്പും ശേഷവും, ഇങ്ങനെ ദീന് പഠിപ്പിച്ചു തന്നിരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ സുന്നത്ത് നോമ്പുകൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതിലൂടെ അള്ളാഹുവിനോടും അവൻ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളോടും നമുക്ക് ഇഷ്ടമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒരു ദിവസം 12 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് നൽകുന്നതാണ്. അപ്പൊ സത്യസന്ധമായി ഒരു അടിമ ഇത് മനസ്സിലാക്കിക്കൊണ്ടത് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും അവന്റെ റബ്ബിനോട് ഇഷ്ടമുണ്ടാകും. ഇത്ര നിസ്സാരമായ ഒരു പ്രവർത്തനത്തിന് അള്ളാഹു എനിക്ക് നൽകുന്ന വാഗ്ദാനം ഒരു വീടാണ്. അപ്പൊ അത് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടാകും. അതുപോലെ തന്നെ അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടാവാനുള്ള മൂന്നാമത്തെ കാരണം അല്ലെങ്കിൽ മൂന്നാമത്തെ സബബ്, ദവാമു ദിക്രിഹി അലാ കുല്ലി ഹാലിൻ ബിൽ ലിസാനി വൽ ഖൽബി വൽ അമൽ, സദാസമയം ഹൃദയത്തിലും നാവിലുമൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണ
നമുക്കുണ്ടാവണം. ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ശറായിഉൽ ഇസ്ലാം ഖദ് കസറത അലൈന ഫബാബ് നതമസ്സകു ബിഹി ജാമിഅ. പ്രവാചകരെ, ദീനിന്റെ വിധിവിലക്കുകൾ എന്ന് പറയുന്നത് ധാരാളമുണ്ട്, ധാരാളം നിസ്കാരങ്ങളുണ്ട്, നോമ്പുണ്ട്, ഹജ്ജ്, സകാത്ത്, സദഖ, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഇതൊന്നും ചെയ്തു തീർക്കാൻ പറ്റുന്നതല്ല, അത്രയും അധികമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു ലിസാനു കറതുബൻ ബിദിക്രില്ല, സദാസമയം നാവിൽ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ നടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ തുടങ്ങിയ അദ്കാറുകൾ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ദിക്റായിരിക്കണം. ചില സഹോദരങ്ങളൊക്കെ നിസ്കാര ശേഷം എങ്ങനെ ദിക്ർ പറയാ, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, അതുകൊണ്ട് കാര്യമില്ല, അത് കേവലം നേരത്തെ പറഞ്ഞതുപോലെ ബാധ്യത തീർക്കൽ മാത്രമാണ്. മനസ്സ് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ തുടങ്ങിയ ആശയങ്ങൾ, അതിന്റെ അർത്ഥങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ദിക്ർ പറയാൻ നമ്മൾ പരിശ്രമിക്കുക. നാലാമത്തെ കാര്യം, ഈസാറു മഹബ്ബിഹി അലാ മഹബ്ബിക ഇൻദ ഗലബാതിൽ ഹവാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ നമ്മുടെ ഇഷ്ടങ്ങളെക്കാളും മുൻഗണന നൽകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളെ ഒഴിവാക്കുക. ഒരു കാര്യം നമുക്ക് ഇഷ്ടമാണ്, പക്ഷേ അതിനേക്കാളും അല്ലെങ്കിൽ മറ്റൊരു കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾക്ക് എപ്പോഴും നമ്മൾ മുൻഗണന നൽകുക. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ഒരു പതിവ് കൊണ്ടുവന്നാൽ അള്ളാഹുവിനോട് നമുക്ക് ഇഷ്ടമുണ്ടാകും. അഞ്ചാമത്തെ കാര്യം, മുതാലഅത്തുൽ ഖൽബി ലി അസ്മാഇഹി വ സിഫാതിഹി. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകളോട്, അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളോട് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ പഠിക്കാൻ നാം തയ്യാറാവുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ പേരുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് കൂടുതൽ അറിയാം. അങ്ങനെ കൂടുതൽ അറിയുമ്പോൾ സ്വാഭാവികമായും മനസ്സിൽ അവനോട് കൂടുതൽ ഇഷ്ടമുണ്ടാകും. നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് അള്ളാഹുവിന്റെ പേരുകളുടെ അർത്ഥമറിയാം? എത്ര ആളുകൾക്ക് പറയാൻ പറ്റും എനിക്ക് പൂർണ്ണമായിട്ട് അർത്ഥം അറിയാം? ഒരു 10 പേരിന്റെ അർത്ഥം വ്യക്തമായ രീതിയിൽ അറിയുന്ന എത്ര സഹോദരങ്ങളുണ്ട്? പോട്ടെ, അള്ളാഹുവിന്റെ ഒരു പേരാണ് റഫീഖ്. എന്താണ് റഫീഖിന്റെ അർത്ഥം? എന്താണ് റഫീഖിന്റെ അർത്ഥം? ഞാൻ പറഞ്ഞു, നമ്മൾ പലപ്പോഴും ഇതൊക്കെ നിസ്സാരമായ ചില കാര്യങ്ങളായിട്ട് കാണും. നമ്മളിങ്ങനെ ദർസിൽ വന്നിരിക്കുന്നു, ഇബാദത്ത് ചെയ്യുന്നു, നമ്മുടെ ഉദ്ദേശം എന്താണ്? സ്വർഗം ലഭിക്കണം, അള്ളാഹുവിന്റെ അരികിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിന്റെ നാമങ്ങളിൽ നിന്ന് 99 നാമങ്ങൾ ആരെങ്കിലും പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അവന്റെ സ്വർഗം അള്ളാഹു നൽകുന്നതാണ്. സ്വർഗത്തിൽ പോകാനുള്ള ഒരു മാർഗം പ്രവാചകൻ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചു തന്നു, എന്നിട്ട് നമ്മളത് പഠിക്കുന്നില്ല, എന്തുകൊണ്ടാണ്? അതുകൊണ്ട് സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്ത് നമ്മൾ പഠിക്കുക. അള്ളാഹുവിന്റെ പേരുകൾ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലത, അള്ളാഹുവിന്റെ ഗളബിന്റെ, അള്ളാഹുവിന്റെ കോപത്തിനെ സംബന്ധിച്ച് അതിന്റെ കാഠിന്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ റബ്ബിനോട് നമുക്ക് ഇഷ്ടമുണ്ടാകും. ഈ ഭൂമിയിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്ക് പോലും ജീവിക്കാനുള്ള അനുവാദം അവൻ നൽകുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ റബ്ബിനോട് നമുക്ക് ഇഷ്ടമുണ്ടാകും. ഈ ഭൂമിയിൽ അവനെ ധിക്കരിക്കുന്നവർക്ക് അവൻ ഇത്ര വലിയ പ്രതിഫലങ്ങൾ അല്ലെങ്കിൽ ഇത്ര വലിയ സൗകര്യങ്ങൾ നൽകുന്നുണ്ട് എങ്കിൽ അവനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അവൻ തയ്യാറാക്കിയിരിക്കുന്ന മഹത്വങ്ങൾ എത്രയായിരിക്കും? ഈ ഒരു ചിന്ത എപ്പോഴാണ് നമ്മുടെ മനസ്സിൽ വരിക? അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകൾ പഠിക്കുമ്പോൾ. അതല്ലാതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാൻ എന്താണെന്നറിയില്ല, റഹീം എന്താണെന്നറിയില്ല, അത് ഉൾക്കൊള്ളുന്ന റഹ്മത്ത് എന്ന സിഫത്തിന്റെ വിശാലത അവൻ അറിയില്ല, അതാണ് ഒരു വ്യക്തിയുടെ അവസ്ഥയെങ്കിൽ എങ്ങനെയാണ് റബ്ബിന്റെ റഹ്മത്തിനെ കുറിച്ചുള്ള ബോധം അവന്റെ മനസ്സിലുണ്ടാവുക? അതുകൊണ്ട് റബ്ബിനോട് ഇഷ്ടമുണ്ടാവാനുള്ള അഞ്ചാമത്തെ കാരണം അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകൾ മനസ്സിലാക്കലാണ്. ആറാമത്തെ കാരണം, മുഷാഹദത്തു ഇഹ്സാനിഹി വ ആലാഇഹി. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, അവൻ നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് നാം ഒന്ന് നോക്കുക, നമ്മുടെ ശരീരത്തിലേക്ക് നാം ഒന്ന് നോക്കുക. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, അള്ളാഹു നിനക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിന്റെ വ്യാപ്തി നിനക്ക് മനസ്സിലാകണമെങ്കിൽ നിന്റെ കണ്ണും നടച്ചു പിടിക്കുക. നമ്മുടെ കണ്ണും നടച്ചു പിടിച്ചാൽ അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാകും. ഈ കണ്ണെങ്ങാനും നമുക്ക് നഷ്ടപ്പെട്ടാൽ സഹോദര, നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഈ കണ്ണ് നമുക്കില്ല എങ്കിൽ, ഈ ഒരു കൈ നമുക്ക് ഉയർത്താൻ സാധിക്കുന്നില്ല എങ്കിൽ, ഈ ഒരു വിരൽ നമുക്ക് നല്ല രൂപത്തിൽ ചലിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളൊന്ന് കണ്ണടച്ച് ചിന്തിച്ചു നോക്കുക, എനിക്കിങ്ങനെ സ്ഥിരമായി അള്ളാഹു ഇരുട്ട് വെച്ച് തരികയാണെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ നോക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ അവനോട് നമുക്ക് ഇഷ്ടമുണ്ടാകും.
സ്വാഭാവികമാണ്. ഒരാൾ നമുക്ക് ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ധാരാളം സൗകര്യങ്ങൾ ഏർപ്പാടാക്കി തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് മനുഷ്യ സഹജമായി അവരോട് നമുക്ക് ഇഷ്ടമുണ്ടാകും. സാധാരണ ഒരു മനുഷ്യനോട് നമ്മൾ എന്തെങ്കിലും പ്രയാസപ്പെട്ട് ഒരു 5000 രൂപക്ക് മാസത്തിൽ ജോലി ചെയ്യുമ്പോൾ വേറൊരാൾ വിളിച്ചു പറയാണ് ഞാൻ നിനക്ക് മാസം 25000 രൂപ തരാം എന്നിട്ട് നല്ലൊരു ജോലി കൊടുത്തു, പണിയെടുത്തതിന് പകരമായിട്ടാണ് 25000 കൊടുക്കുന്നത്, അപ്പോൾ പോലും ആ വ്യക്തിയോട് മനസ്സിലൊരു ഇഷ്ടം തോന്നും. ഇവിടെ നമ്മൾ ഒന്നും ചെയ്യാതെ റബ്ബ് ഇത്രയും അധികം നിഅമത്തുകൾ നൽകി, പല നിഅമത്തുകളും നമുക്ക് അറിയില്ല അത് നിഅമത്താണ് എന്നുള്ളത്. എത്ര സഹോദരങ്ങൾ അവർക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? അതുകൊണ്ട് സഹോദരങ്ങളെ, ബാറകല്ലാഹു ഫീക്കും, അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് നാം ഒന്ന് നോക്കുക. അതുപോലെ തന്നെ ഏഴാമത്തെ കാര്യം, ഇൻകിസാറുൽ ഖൽബി ബികുല്ലിയതിഹി ബൈന യദൈല്ലാഹി തആല, അള്ളാഹുവിന്റെ മുമ്പിൽ പൂർണ്ണമായിട്ട് നമ്മൾ വിനയം കാണിക്കുക. നമ്മൾ ഒന്നുമല്ല, അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഒന്നുമല്ല എന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുക. നാം ഒന്നുമല്ല, നമുക്ക് എന്ത് സാധിക്കാനാണ്? അതൊക്കെ മനുഷ്യന് നിസ്സാരത എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ബോധ്യപ്പെട്ടതാണ്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊറോണ എന്നുള്ളത്. ലോകത്ത് ഇത്രയും അധികം ആധുനിക സജ്ജീകരണങ്ങൾ ഉണ്ടായിട്ടും അതുപോലെ തന്നെ വൈദ്യശാസ്ത്രം ഇത്രയും അധികം ഉത്തുംഗതയിലെത്തിയിട്ടും ഈ കൊറോണയെന്ന് പിടിച്ചുകെട്ടാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഇത്ര നിസ്സാരമായ ഒരു വൈറസിനെ പിടിച്ചുകെട്ടാൻ ആർക്കും സാധിച്ചിട്ടില്ല. കാരണം അള്ളാഹുവിന്റെ കഴിവിന് മുമ്പിൽ മനുഷ്യൻ ഒന്നുമല്ല എന്ന് വീണ്ടും വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല തെളിയിച്ചു തരികയാണ്. ഈ ഒരു താഴ്മ, ഈ ഒരു വിനയം റബ്ബിന്റെ മുമ്പിൽ നമ്മൾ കാണിക്കണം. എട്ടാമത്തെ കാര്യം, അൽ ഖൽവതു ബിഹി വഖ്ത നുസൂലി ഇലാഹി, അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞ സമയത്ത് അവനുമായി നമ്മൾ സംസാരിക്കുക, അവനുമായി നമ്മൾ കാര്യങ്ങൾ പറയുക, നമ്മുടെ പ്രയാസങ്ങൾ അവന്റെ മുമ്പിൽ നമ്മൾ പറയുക, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവനോട് നമ്മൾ ആവശ്യപ്പെടുക. ഇങ്ങനെ ഒരു വ്യക്തി ചെയ്യുന്നതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഇഷ്ടമുണ്ടാകുന്നതാണ്. ഒമ്പതാമത്തെ കാര്യം, മുജാലസത്തുൽ മുഹിബ്ബീന സ്വാദിഖീൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ കൂടെ നമ്മൾ സഹവസിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ സഹവസിക്കുക. അവരുടെ കൂടെ സഹവസിക്കുമ്പോൾ സ്വാഭാവികമായി അവരെപ്പോഴും എന്താ പറയുക, അള്ളാഹുവിനെ കുറിച്ച് പറയും, ആഖിറത്തിനെ കുറിച്ച് പറയും. ദുനിയാവിന്റെ ആളുകളുടെ കൂടെ ഇരുന്നാലോ ഓരോരോ കച്ചവടം, പുതിയ പുതിയ ഐഡിയകൾ, ഇന്ന ഇന്ന ചെയ്താൽ ഇത്ര സമ്പാദ്യം കിട്ടും. നേരെ മറിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നവരുടെ കൂടെ ഇരുന്നാലോ റബ്ബിനെ സംബന്ധിച്ച് പറഞ്ഞു തരും. അപ്പോൾ സ്വാഭാവികമായും മനസ്സിൽ ആ റബ്ബിനെ കുറിച്ചൊരു ഇഷ്ടം വരും. പത്താമത്തെ കാര്യം, മുബാഅദതു കുല്ലി സബബിൻ യഹൂലു ബൈനൽ ഖൽബി വബൈനൽ അല്ലാഹി അസ്സ വജൽ, അള്ളാഹുവും അവന്റെ അടിമയും തമ്മിൽ തെറ്റിക്കുന്ന അല്ലെങ്കിൽ ബന്ധത്തെ വിദൂരത്താക്കുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ഒഴിവാക്കുക, തെറ്റുകൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ ഹറാമായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. അത് നമ്മൾ വേണ്ടത് എന്താ, ഒരു കാര്യം ചെയ്യുമ്പോൾ ചിന്തിക്കുക, എന്റെ റബ്ബ് ഇത് ഇഷ്ടപ്പെടുന്നതാണോ? ഉമ്മയോട് തർക്കുത്തരം പറയാൻ പോകുമ്പോൾ ചിന്തിക്കുക, എന്റെ റബ്ബ് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉമ്മ ഒരു കാര്യം കൽപ്പിച്ചു പറ്റൂല എന്ന് പറയുമ്പോൾ ചിന്തിക്കുക, എന്റെ ഈ വാക്ക് റബ്ബ് ഇഷ്ടപ്പെടുന്നതാണോ? ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഒരു ശ്രദ്ധ നമുക്കുണ്ടാവുക. ഈ 10 കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹബ്ബത്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനകളോട്, അള്ളാഹു നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് നാം സ്വീകരിക്കേണ്ട രണ്ടാമത്തെ വിഷയം എന്താണ്? അതിനോട് നമുക്കൊരു ഇഷ്ടമുണ്ടാവണം. ഇത് നമ്മൾ പരിശ്രമിച്ചാലേ സാധിക്കുകയുള്ളൂ, ഇത് പരിശ്രമിച്ചാലേ സാധിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവണം, ഞാൻ മനസ്സറിഞ്ഞ് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനോട് നിസ്കരിക്കും. അതിനിടയിൽ പിശാജ് വരും, പല ചിന്തകൾ വരും, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കുക. വീണ്ടും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക, വീണ്ടും പിശാജ് വരും, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, പിശാജിനെ ആട്ടിവിടുക, വീണ്ടും ശ്രദ്ധ കൊടുക്കുക. അതുകൊണ്ടാണ് മുൻഗാമികളൊക്കെ ചിലർ പറഞ്ഞത്, ഞാൻ 20 വർഷത്തോളം പരിശ്രമിച്ചപ്പോൾ അടുത്ത 20 വർഷം നിസ്കാരത്തിൽ എനിക്ക് മാധുര്യം കണ്ടെത്താൻ സാധിച്ചു. അതുകൊണ്ട് നിസ്കാരത്തിൽ മാധുര്യം കണ്ടെത്താൻ, ആരാധനകളിൽ ആനന്ദം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇബാദത്തുകളെ ഇഷ്ടപ്പെടുക, അള്ളാഹുവിന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുക. മൂന്നാമത്തെ കാര്യം, അൽ അസ്മു അലൽ ഫിഅൽ. ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറഞ്ഞു, അൽ അസ്മു അലൽ ഫിഅലി വകസീറു മിനൽ നാസ് അറഫ വഅഹബ്ബ വലകിന്നഹു ലം യഅസിം ഖൗഫൻ മിൻ തഗയ്യുരി ദുനിയാ. ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിക്കുക, രണ്ടാമത്തെ കാര്യം അതിനോട് ഇഷ്ടമുണ്ടാവുക, മൂന്നാമത്തെ കാര്യം അത് ചെയ്യണം എന്നൊരു ദൃഢമായ തീരുമാനം ഉണ്ടാവുക. ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങളോട്, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, അതിനുശേഷം അതിനെക്കുറിച്ച് പഠിക്കുക. ഇപ്പൊ സ്വാഭാവികമായും ചില സഹോദരങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും, ആ അതൊക്കെ പഠിക്കുന്ന നല്ല കാര്യമായിരിക്കും അല്ലേ, അത് പഠിക്കണം എന്നൊരു ചിന്ത വന്നിട്ടുണ്ട്. പക്ഷേ അത് പഠിക്കും എന്നൊരു ദൃഢനിശ്ചയം എടുത്ത് എത്ര ആൾക്കാരുണ്ട്, എത്ര ആളുകൾ അങ്ങനെ എടുത്തു? അതാണ് അൽ അസ്മു അലൽ ഫിഅൽ. ഒരു കാര്യം നമ്മൾ കേട്ടാൽ
അല്ലെങ്കിൽ ഒരു അള്ളാഹുവിന്റെ ഒരു കൽപ്പന നമ്മൾ കേട്ടു, അള്ളാഹു ഇന്ന കാര്യം ഇഷ്ടമാണെന്ന് നമ്മൾ അറിഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് ചെയ്യുമെന്ന ഉറച്ച തീരുമാനം നമ്മുടെ മനസ്സിലുണ്ടാവും. ഉദാഹരണത്തിന് സദഖ അള്ളാഹു പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. നമ്മൾ അറിഞ്ഞു സദഖ അള്ളാഹു പ്രോത്സാഹിപ്പിച്ചതാണ്. സദഖയുടെ വിധിവിലക്കുകൾ നമ്മൾ അറിഞ്ഞു. സദഖ കൊടുക്കുന്ന പ്രവൃത്തിയെ നമ്മൾ ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് സദഖ ഞാൻ കൊടുക്കും എന്നൊരു ദൃഢമായ തീരുമാനം നമ്മുടെ മനസ്സിലുണ്ടാവുക. ഞാൻ എന്തായാലും സദഖ കൊടുക്കും എന്നൊരു തീരുമാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംർ, അല്ലാഹുവേ കാര്യങ്ങളിൽ എനിക്ക് ഉറച്ചു നിൽക്കാൻ നീ തൗഫീഖ് നൽകണം. വൽ അസീമത അല റുഷ്ദ്, സന്മാർഗങ്ങളിൽ ദൃഢമായ തീരുമാനം റബ്ബേ നീ എനിക്ക് നൽകണം. സന്മാർഗത്തിന്റെ വിഷയത്തിൽ ദൃഢമായ തീരുമാനം, ഇതെപ്പോഴും നമ്മൾ റബ്ബിനോട് ചോദിക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംർ വൽ അസീമത അല റുഷ്ദ്. ഒരു നന്മ നമ്മൾ അറിഞ്ഞാൽ ആ നന്മ ചെയ്യാനുള്ള ഒരു ത്വര നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. ഇവിടെ നമ്മളിപ്പോൾ കേട്ടു ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളത്. ഇവിടെ നമ്മൾ ഉറച്ച തീരുമാനം എടുക്കുക, ഞാൻ ഖുർആനിന്റെ അർത്ഥം പഠിക്കും, അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകളെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ഉറച്ച തീരുമാനമെടുക്കുക, അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകളെ കുറിച്ച് ഞാൻ പഠിക്കും. ഇതാണ് റബ്ബ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളോട് നാം ചെയ്യേണ്ട മൂന്നാമത്തെ ബാധ്യത എന്നുള്ളത്. റബ്ബ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളോട് ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം, ഒരു കാര്യം മനസ്സിലാക്കി അതിനോട് ഇഷ്ടം തോന്നിയ ശേഷം അത് ചെയ്യാനുള്ള ഉറച്ച തീരുമാനം മനസ്സിലുണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറഞ്ഞു, ചില ആളുകൾക്ക് അറിയാം ഇത് നല്ലതാണ്, അവർക്ക് അതിനോട് ഇഷ്ടമുണ്ട്. അങ്ങനെ ചില ആളുകളുണ്ട്, അവർക്കറിയാം താടി സുന്നത്താണ്, താടി വെക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്, താടിയോട് അവർക്ക് ഇഷ്ടമാണ്, പക്ഷെ അവർ ചെയ്യൂല. എന്തുകൊണ്ടാണ്? ഖൗഫൻ മിൻ തഗയ്യുരി ദുനിയ, അവരുടെ ദുനിയാവ് നഷ്ടപ്പെടുമോ എന്ന പേടിയിൽ. അവർക്ക് ദുനിയാവിൽ ആൾക്കാർക്കിടയിലുള്ള ഒരു വിലയുണ്ട്, നിലയുണ്ട്, അവരുടെ ആൾക്കാർക്കിടയിലുള്ള അവർ മനസ്സിലാക്കുന്ന രൂപത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയിൽ ചില ആളുകൾ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ ചെയ്യുകയും. ഇത് വാസ്തവത്തിലുണ്ട്, ഇത് കേവലം ഒരു സാങ്കല്പിക വിഷയമൊന്നല്ല. മദീനയിൽ ഖുർആൻ എക്സിബിഷനിൽ ഞാൻ ഏതാനും മാസങ്ങളോളം വർക്ക് ചെയ്ത സമയത്ത് അവിടെ ഒരു ദിവസം പാകിസ്ഥാനിൽ നിന്നൊരു ഗ്രൂപ്പ് വന്നു. അങ്ങനെ ആ ഗ്രൂപ്പിന്റെ അമീർ അവിടെയുള്ള നമ്മുടെ മറ്റൊരു സഹോദരനോട്, അവിടുത്തെ ഗൈഡായ ഒരു സഹോദരന്റെ അരികിൽ വന്നുകൊണ്ട് പറയാണ്, എന്റെ കൂടെ വന്നിരിക്കുന്ന ഈ ഉമ്രക്ക് വന്നിരിക്കുന്ന ഈ ആളുകളൊക്കെ ശിർക്കും ബിദഅത്തും ചെയ്യുന്നവരാണ്, അവർക്ക് ഈ ശിർക്കും ബിദഅത്തും പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ നല്ലൊരു പങ്ക് എനിക്കുണ്ടായിരുന്നു, ഞാനാണ് അവർക്ക് ശിർക്കും ബിദഅത്തും പറഞ്ഞു കൊടുത്തതും പഠിപ്പിച്ചു കൊടുത്തതും, ഇന്നും അവർക്ക് ശിർക്കും ബിദഅത്തും നാട്ടിൽ വെച്ച് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് അവരെ എക്സിബിഷന്റെ അകത്തേക്ക് കൊണ്ടുപോയി നന്നായി തൗഹീദ് പറഞ്ഞു കൊടുക്കുക. ഞാൻ എന്തായാലും ഈ ആശയം മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം എനിക്ക് നാട്ടിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, നല്ലൊരു ശമ്പളമുണ്ട്, ആൾക്കാർക്കിടയിൽ ഒരു വിലയുണ്ട്, അതുകൊണ്ട് ഞാൻ മാറാൻ ഉദ്ദേശിക്കുന്നില്ല, ആ ജനങ്ങൾ വെറുതെ വഴികേടിലാവണ്ടാലോ, അതുകൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നടന്ന സംഭവമാണ്. അപ്പൊ സഹോദരങ്ങളെ, ചില ആളുകൾക്ക് അങ്ങനെ പേടിയാണ്, ഈ ദുനിയാവിൽ എനിക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന അഫ്വാൻ, ഈ ദുനിയാവിൽ ജനങ്ങൾക്കിടയിലുള്ള ഈ സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിച്ച് പല ആളുകളും നല്ല കാര്യങ്ങൾ ഒഴിവാക്കുന്നവരുണ്ട്. അത് പലപ്പോഴും നമ്മുടെ നാടുകളിൽ തന്നെ ഏതാനും ചില ദിവസങ്ങൾക്കും ഒരു വ്യക്തിയോട്, കുറച്ച് പ്രായമുള്ള ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടാണ് താടി വെക്കാത്തത്? അദ്ദേഹം പറഞ്ഞു, താടി നല്ലതാണ്, താടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, താടി വെക്കുന്ന എനിക്കിഷ്ടമാണ്, പക്ഷേ ഞാൻ വെക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇങ്ങനെ ധാരാളം ആളുകളുണ്ട്, അവർക്കറിയാം ഇതൊക്കെ സുന്നത്താണ്, ഇത് നല്ലതാണ്, പക്ഷെ ചെയ്യാൻ അവരുടെ മനസ്സിലൊരു തീരുമാനമില്ല. അത് ചെയ്യുന്നതിലൂടെ എനിക്ക് ദുനിയാവിൽ എന്തെങ്കിലും പ്രയാസമുണ്ടാവോ, ദുനിയാവിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവോ എന്ന് ചിന്തിക്കുന്നവർ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു കാര്യം അള്ളാഹു നമ്മോട് കൽപ്പിച്ചത് നമ്മൾ കേട്ടാൽ അവിടെ നമുക്ക് ബാധ്യത എന്താ? അത് ചെയ്യാനുള്ള തീരുമാനം നമ്മൾ എടുക്കുക. എന്ത് വന്നാലും ആരെന്നെ പറഞ്ഞാലും നമ്മളത് ചെയ്യും. നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുമ്പോൾ ചില ആളുകൾ എന്ത് പറയും? വെള്ളപ്പൊക്കമുണ്ടോ? താടിയെ സംബന്ധിച്ച് ചില ആളുകൾ പറയും, ഇതെന്താ ബാത്റൂം കഴുകാനുള്ള ബ്രഷാണോ? ഇതൊക്കെ പലരും പറഞ്ഞതാണ്, നമ്മുടെ നാടുകളിൽ ചിലർ പറഞ്ഞ വാക്കുകളാണ് ഞാൻ പറയുന്നത്, അതല്ലാതെ ഞാനായിട്ട് ഉണ്ടാക്കുന്നതല്ല. ഇങ്ങനെയൊക്കെ ആളുകൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവണം? എന്റെ റസൂല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യും, ആര് കളിയാക്കിയാലും ആര് പരിഹസിച്ചാലും ചെയ്യുമെന്ന ദൃഢമായ ഒരു തീരുമാനം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം അൽ അമൽ. ഒരു കാര്യം അള്ളാഹും റസൂലും പഠിപ്പിച്ചാൽ അത് നമ്മൾ പഠിക്കുക, അതിനോട് നമുക്ക് ഇഷ്ടമുണ്ടാവുക, അത് ചെയ്യാനുള്ള ദൃഢമായ തീരുമാനമുണ്ടാവുക, അതിനുശേഷം അത് നമ്മൾ ചെയ്യുക. എന്ത് വന്നാലും അത് നമ്മൾ ചെയ്യുക. ഇവിടെ ഷേഖ് പറയുന്നു, കസീറു മിനന്നാസി ഇദാ അസമ ഔ അമില വതബയ്യന അലൈഹി മൻ യുഅല്ലിമുഹു മിൻ ശുയൂഖിൻ ഔ ഗൈരിഹിം തറകൽ അമൽ. ചില ആളുകൾക്ക്
അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പന അത് ഇഷ്ടമാണ്, അത് ശരിയാണെന്നറിയാം, അത് ചെയ്യാനുള്ള തീരുമാനമുണ്ട്. പക്ഷെ അതനുസരിച്ച് അവർ അമൽ ചെയ്യുകയില്ല. വേറെ ചില ആളുകൾ അമൽ ചെയ്യും, അതനുസരിച്ച് പ്രവർത്തിക്കും. പക്ഷേ അവരുടെ കണ്ണിലുള്ള വലിയ വലിയ ചില മശായിഖന്മാർ അല്ലെങ്കിൽ ചില വിദ്യാർത്ഥികൾ അത് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ അവരത് ഒഴിവാക്കും. അങ്ങനെ ചില ആളുകളുണ്ട്. ചില ആളുകൾ സുന്നത്ത് നോമ്പെടുക്കും, എന്നിട്ട് ഏതെങ്കിലും വിദ്യാർത്ഥിയുടെ അരികിൽ അല്ലെങ്കിൽ ഒരു ഷെയ്ഖിന്റെ അരികിൽ വന്ന് ചോദിക്കും, നിങ്ങൾ സുന്നത്ത് നോമ്പെടുക്കാറുണ്ടോ? അദ്ദേഹം അറിയില്ല. ആ പിന്നെ ഞാനെന്തിനെടുക്കുന്ന? അത് പറഞ്ഞ് ആ വ്യക്തി ഒഴിവാക്കും. അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. മറിച്ച് അള്ളാഹു നമ്മോട് ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ധൃതി കാണിക്കുക, അത് നമ്മൾ ചെയ്യുക. അള്ളാഹു പറഞ്ഞു, സരിഉ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബിക്കും, അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള പാപമോചനം ലഭിക്കാൻ നിങ്ങൾ ധൃതി കാണിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാദിറു ബിൽ അഅമാലി ഫിതനൻ കഖിതഇ ലൈലിൽ മുളിം, നിങ്ങൾ സൽകർമ്മങ്ങളിൽ ധൃതി കാണിക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തിരുവരി ശൈഖ് അബ്ദുർ റസാഖ് പറയുകയാണ്, യുബാദിറുൽ ഇൻസാനു വയുസാരിഅ, ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ സൽകർമ്മങ്ങളിലേക്ക് ധൃതി കാണിക്കുക. വഇദാ ജാഅ വഖ്തുൽ അഅമലി ലാ യുഅജ്ജിൽ, ഒരു അമലിന്റെ സമയം വന്നാൽ, നിസ്കാര സമയമായാൽ കുറച്ചു കഴിഞ്ഞ് നിസ്കരിക്കാം, സുന്നത്ത് നിസ്കാരം വേണ്ട, ഇപ്പൊ വേണ്ട, നാളെ മുതൽ തുടങ്ങാം, അങ്ങനെ ഒരു ചിന്ത സഹോദരങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിന്, 12 റക്അത്ത് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ അവൻ ഒരു വീട് അള്ളാഹു നൽകുന്നതാണ്. ഐഷ നിസ്കാരത്തിന് ശേഷം ഒരു വ്യക്തി എന്തെങ്കിലും തിരക്കുണ്ട് അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് പോകേണ്ടതുണ്ട് എന്ന് കരുതി, അത്ര വലിയ അർജന്റ് ഒന്നും ആയിരിക്കില്ല, പെട്ടെന്നൊന്ന് ഇറങ്ങും. ആ 2.5 എത്ര സമയം എടുക്കുക? 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ്. ആ സമയം നമ്മൾ ചെലവഴിച്ചാൽ, എല്ലാ നിസ്കാരത്തിന്റെ സമയത്തും സുന്നത്ത് നിസ്കാരത്തിനൊരു സമയം മാറ്റിവെച്ചാൽ, നമ്മുടെ ആ പരിശ്രമം കാരണത്താൽ സ്വർഗത്തിലൊരു വീടാണ്. ഈ ദുനിയാവിന്റെ ജീവിതം നിങ്ങൾ നോക്കിയേ, ചില സഹോദരങ്ങൾ 40-ഉം 45 വർഷവും ഗൾഫിലൊക്കെ പോയിട്ട് പണിയെടുക്കും, കുറെ സമ്പാദ്യം ഉണ്ടാക്കും, 45 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വന്ന് ഒരു വീട് വെക്കും, ഒരു 5-8 വർഷം അവിടെ താമസിച്ച ശേഷം മരിക്കും, അതിനുശേഷം ആ വീട് അടുത്ത ആൾ വന്ന് ഉപയോഗിക്കും. എന്തർത്ഥമാണ് ഉള്ളത്? എന്തർത്ഥമാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇവിടെയുള്ളത്? എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു ദിവസം 12 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ സ്വർഗത്തിൽ ഒരു വീടാണ്. ഈ ദുനിയാവിൽ നമ്മൾ പണിയെടുത്താൽ വീടെടുക്കാൻ ഒരുപക്ഷെ സാധിക്കും, ഒരുപക്ഷെ സാധിക്കുകയില്ല. എന്നാൽ സുന്നത്ത് നിസ്കരിച്ചാൽ, സത്യസന്ധമായി നിസ്കരിച്ചാൽ അള്ളാഹു വീട് നൽകുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഒരാൾ നിസ്കരിച്ചാൽ വീട് ലഭിക്കുക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു കാര്യം അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് നാം സ്വീകരിക്കേണ്ട 4-ാമത്തെ നിലപാട് എന്താണ്? അതനുസരിച്ച് നമ്മൾ അമൽ ചെയ്യുക. അത് പിന്നെ ചെയ്യാം, നാളെ മുതൽ തുടങ്ങാം. ഉദാഹരണത്തിന് തൗബ. തൗബ ചെയ്യുക എന്നുള്ളത് അമലാണ്, വലിയൊരു പുണ്യകർമ്മമാണ്. ഇപ്പൊ ഒരു വ്യക്തി കരുതാണ്, നാളെ മുതൽ തൗബ ചെയ്യാം, നാളെ തൗബ ചെയ്ത് ജീവിതമൊക്കെ നന്നാക്കാം, നമ്മൾ ഇന്ന് മരിച്ചാലോ. അങ്ങനെ ഒന്നും നാളത്തേക്ക് എന്ന് വെക്കരുത്. ഇപ്പൊ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം താടി വെക്കാത്തൊരു വ്യക്തി, ആ വ്യക്തി താടി വടിക്കാറുണ്ട്. അങ്ങനെ ആ വ്യക്തി കേട്ടു താടി സുന്നത്താണ്, ആ വ്യക്തിക്ക് താടിയോട് ഇഷ്ടമായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് താടി ഉണ്ടായിരുന്നു, സഹാബത്തിൽ ഒരാൾ പോലും താടി വടിച്ചിട്ടില്ല, ഇതൊക്കെ കേൾക്കുമ്പോൾ ആ വ്യക്തിക്ക് താടിയോട് ഇഷ്ടമുണ്ട്. ആ വ്യക്തി പറയാണ്, നാളെ മുതൽ ഇൻഷാല്ലാ ഞാൻ വെച്ചു തുടങ്ങാം. സഹോദര, ആ വ്യക്തി ഇന്ന് മരണപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ ആ വ്യക്തി അതൊന്നും ആ ഒരു അമൽ ചെയ്യണമെന്നൊരു ഉറപ്പില്ലാതെ ആ വ്യക്തി മരണപ്പെട്ടു പോയാൽ, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ആ വ്യക്തി കുറ്റക്കാരനായിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഒരു അമൽ നമ്മൾ അറിഞ്ഞാൽ, എപ്പോഴാണോ നമ്മൾ അറിയുന്നത് അന്ന് മുതൽ നമ്മൾ ചെയ്യുമെന്ന തീരുമാനമെടുക്കുക. അപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അപ്പോൾ തന്നെ ചെയ്യുക. അതിൽ നാളെ എന്ന് പറയുന്നൊരു രൂപം ഒരിക്കലും നമ്മൾ ഉണ്ടാക്കരുത്. അതുപോലെ തന്നെ ഇന്നാൾ ചെയ്യുന്നില്ലല്ലോ, പിന്നെ ഞാനെന്തിനാ ചെയ്യുന്നത്? നമ്മൾ സുന്നത്ത് നോമ്പെടുക്കുമ്പോൾ ഇത്ര കഠിന ചൂടിൽ നമ്മൾ ഒരാൾ സുന്നത്ത് നോമ്പെടുക്കും, വേറൊരാളെ കണ്ടു, അയാളെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ നല്ലൊരു ധാരണ, അയാൾ നല്ല മോശമില്ലാത്തൊരു വ്യക്തിയാണ്, അയാൾ സുന്നത്ത് നോമ്പെടുക്കുന്നില്ല, പിന്നെ ആനന്ദനെടുക്കുന്നത്, അങ്ങനത്തെ ചിന്ത സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ വരരുത്. അള്ളാഹുവിന്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നാൽ നമ്മൾ അതിലേക്ക് മുന്നേറാൻ വേണ്ടി എന്നും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇവിടെ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഷെയ്ഖന്മാര് ചെയ്യാത്തത് കണ്ട് ഒഴിവാക്കുന്നതിന് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറഖലിലേക്ക് ഒരു കത്തെഴുതിയ സംഭവം എല്ലാവർക്കും അറിയാം. എന്താണ് എഴുതിയത്? മിൻ മുഹമ്മദിൻ ഇലാ അളീമിർ ഇലാ ഹിറഖല അളീമിർ റൂം, മുഹമ്മദ് റോമയിലെ ഹിറഖലിന് എഴുതുന്ന കത്ത്. അതിലെന്താ ഉള്ളത്? താങ്കൾ ഇസ്ലാം സ്വീകരിക്കുക, അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് വിജയമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ എഴുതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തെഴുതി. ഹിറഖൽ ഇത് കണ്ടയുടൻ, അല്ലെങ്കിൽ ഹിറഖൽ അത് വായിച്ചു, അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന വലിയൊരു വ്യക്തിക്ക് കൊടുത്തയക്കാൻ, ആ രാജ്യത്തെ മതകാര്യ വകുപ്പിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറഞ്ഞു. ആ വ്യക്തി അത് വായിച്ചു,
ആ വ്യക്തി പറഞ്ഞു ഇത് സത്യമാണ്. ഹിറക്കലിന് ആ കത്ത് വീണ്ടും തിരിച്ചു ലഭിച്ചു. ഹിറക്കൽ വായിച്ചപ്പോൾ ഹിറക്കലിന് മനസ്സിലായി ഇത് സത്യമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് സത്യമാണ്. ഹിറക്കൽ എന്താ ചെയ്തത്? അവിടെ ഉണ്ടായിരുന്ന ഹിറക്കലിന്റെ കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട ആളുകളെയും ആ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകളെയും ഒരുമിച്ച് കൂട്ടി എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെ ഒരു കത്ത് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാനാണ് പറയുന്നത്. അത് സ്വീകരിക്കുന്നതിനെ പറ്റി എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം? അത് ശരിയല്ലേ, അത് ശരിയാണെന്ന രൂപത്തിൽ ഹിറക്കൽ അവരുടെ മുമ്പിൽ സംസാരിച്ചു. ആ സമയത്ത് അവരൊക്കെ എന്താ ചെയ്തത്? ഹദീസിൽ കാണാം, അവരൊക്കെ ഒരു കഴുതക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ പല രൂപത്തിലും പ്രതികരിക്കാൻ വേണ്ടി തുടങ്ങി. കഴുതക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ പല രൂപത്തിലും പല ആളുകളും ഹിറക്കലിനെ ശക്തമായി എതിർക്കാൻ വേണ്ടി തുടങ്ങി. ഇത് കണ്ടപ്പോൾ ഹിറക്കൽ വിചാരിച്ചു, ഞാനിതൊക്കെ പറയുകയാണെങ്കിൽ ആൾക്കാർ എനിക്കെതിരെ തിരിയാൻ സാധ്യതയുണ്ട്, അവരെന്റെ ഈ ഭരണാധി അല്ലെങ്കിൽ എനിക്കുള്ള ഈ ഒരു അധികാരം നഷ്ടപ്പെടുത്താൻ വേണ്ടി സാധ്യതയുണ്ട് എന്ന് ഹിറക്കൽ മനസ്സിലാക്കുകയും ഹിറക്കൽ എന്തു പറഞ്ഞു? ഹിറക്കൽ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്തതായിരുന്നു, നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം ബലമുള്ളതാണ് എന്നറിയാൻ ഞാൻ നിങ്ങളെ ടെസ്റ്റ് ചെയ്തതാണ്. അതല്ലാതെ നിങ്ങളുടെ മതം ഒഴിവാക്കി മുഹമ്മദ് നബിയുടെ മതം സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ബലം മനസ്സിലാക്കാൻ ഞാൻ കേവലം ഒന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഹിറക്കൽ ആ ഒരു യോഗം പിരിച്ചുവിട്ടു. ഇവിടെ സംഭവിച്ചത് എന്താണ്? ആ ജനങ്ങളുടെ വലിപ്പം കണ്ട് ഹിറക്കൽ ആ സത്യം പറയുന്നതിനെ ഒഴിവാക്കി. അതുകൊണ്ട് കാഫിറായി മരിക്കേണ്ടി വന്നു. ജനങ്ങൾ എന്ത് വിചാരിക്കും? ഇത് തന്നെയാണ് അബൂ ത്വാലിബിനും സംഭവിച്ചത്. അബൂ ത്വാലിബിന് അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് സത്യമാണ്. പക്ഷെ സംഭവിച്ചത് എന്താ? അബൂ ത്വാലിബ് ഇസ്ലാം സ്വീകരിച്ചാൽ നാട്ടിലുള്ള ആളുകൾ, ഇത്രയും പ്രമാണിമാരായ ആളുകൾ, അവർ സ്വീകരിക്കാത്തൊരു കാര്യം ഞാൻ എങ്ങനെയാ സ്വീകരിക്കുക? അവരൊന്നും അത് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാനും ചെയ്യുന്നില്ല എന്നൊരു ചിന്തയാണ് അബൂ ത്വാലിബിനെ വഴികേടിലാക്കിയത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അദ്ദേഹം നരകത്തിന് അവകാശിയായി എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലേ എന്ന് നമ്മൾ നോക്കേണ്ടതില്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാൽ അതനുസരിച്ച് നമ്മൾ അമൽ ചെയ്യുക. അഞ്ചാമത്തെ കാര്യം, അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന ഒരു വിഷയത്തോട് സ്വീകരിക്കേണ്ട അഞ്ചാമത്തെ കാര്യം, കൗനുഹു യഖഉ അലൽ മശ്റൂഇ ഖാലിസൻ സവാബ. ഒരു കാര്യം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് ചെയ്യുമ്പോൾ അള്ളാഹുവിന് വേണ്ടി ശരിയായ രൂപത്തിൽ നമ്മൾ ചെയ്യുക, അള്ളാഹുവിന് വേണ്ടി ശരിയായ രൂപത്തിൽ നമ്മൾ ചെയ്യുക. ഷെയ്ഖ് പറഞ്ഞു, അന്ന കസീറ മിമ്മൻ അമൽ, പല ആളുകളും അമൽ ചെയ്യാറുണ്ട്, ലാ യഖഉ ഖാലിസൻ, അവരുടെ അമലുകൾ അള്ളാഹുവിന് വേണ്ടിയല്ല സംഭവിക്കുന്നത്. വൈൻ വഖഅ ഖാലിസൻ, ചില ആളുകൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നു, ലം യഖഉ സ്വവാബൻ, അവരുടെ പ്രവർത്തനങ്ങൾ ശരിയല്ല താനും. എന്താണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം? അമലുകൾ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏതൊരു കർമ്മം നമ്മൾ ചെയ്യുമ്പോഴും രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് എന്താണ്? ഇഖ്ലാസാണ്. ഇഖ്ലാസ് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നിസ്കരിക്കുന്നു, നിസ്കരിക്കുമ്പോൾ അടുത്തൊരാൾ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ നല്ല ഭയഭക്തിയിൽ, ആ അമൽ ബാത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറഞ്ഞു ഖുദ്സിയായ ഹദീസിൽ, അന അഗ്ന ശുറകാഇ അനി ശിർക്, മൻ അമല അമലൻ അശ്റക മഅയ ഫീഹി ഗൈരി തറക്തുഹു വശിർകഹു. ആരെങ്കിലും പങ്കു ചേർത്തുകൊണ്ട് ഒരു ഇബാദത്ത് ചെയ്താൽ അവന്റെ അമൽ എനിക്ക് ആവശ്യമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ അരികിൽ ഒരാൾ വന്നിരുന്നു, ആ അയാൾ കേൾക്കട്ടെ നല്ല ഖുർആൻ ഓതുന്ന ആളാണ്, ഖുർആൻ എടുത്ത് ഓതി, എന്താ ഉപകാരം? ഒരു ഉപകാരമില്ല. അത് ഇഖ്ലാസുള്ള അമലല്ല, ഇഖ്ലാസുള്ള അമലല്ല. അതുകൊണ്ട് ഏതൊരു അമലിലും അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ നാം സ്വീകരിക്കേണ്ട അഞ്ചാമത്തെ വിഷയം, ഏതൊരു വിഷയം ചെയ്യുമ്പോഴും അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തേത് സ്വവാബായിട്ടായിരിക്കണം, നല്ല രൂപത്തിൽ. സ്വവാബ് എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം ഇബാദത്ത് ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം ഇബാദത്ത് ചെയ്യേണ്ടത്. അല്ലാഹു പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു മരണത്തെയും ജീവിതത്തെയും ഒക്കെ സൃഷ്ടിച്ചത് എന്തിനാണ്? നിങ്ങളെ പരീക്ഷിക്കാനാണ്. അയ്യുക്കും, നിങ്ങളിൽ ആരാണ് അഹ്സനു അമല, ഏറ്റവും നല്ല രൂപത്തിൽ അമൽ ചെയ്യുന്നത്? ഏറ്റവും അധികം ആര് ചെയ്യുന്നതെന്ന് അല്ലാഹു പറഞ്ഞില്ല. ഏറ്റവും അധികം സൽക്കർമ്മങ്ങൾ ആര് ചെയ്യുന്ന അല്ലാഹു പറഞ്ഞില്ല, മറിച്ച് എന്താ പറഞ്ഞത്? ഏറ്റവും നല്ല രൂപത്തിൽ. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ പറഞ്ഞു, അയ്യുക്കും അഹ്സനു അമല എന്ന് പറഞ്ഞാൽ, ഐ അഖ്ലസുഹു വ അസ്വബുഹു, ഏറ്റവും ഇഖ്ലാസോട് കൂടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ചും ആരാണ് അമൽ ചെയ്യുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നോക്കുന്നത്. പെട്ടെന്നൊരു സംഭവം പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം ചില ആളുകൾ മസ്ജിദിൽ ഇരുന്നു കൊണ്ട് ദിക്ര ഹൽഖ നടത്തിയ സംഭവം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എതിർത്തു. അവർ ചെയ്തത് എന്താ? സുബ്ഹാനല്ലാഹ് പറയും, അൽഹംദുലില്ലാഹ് പറയും, അല്ലാഹു അക്ബർ പറയും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, ഉദ്ദു സയ്യാതികും,
നിങ്ങൾ ചെയ്യുന്നത് നന്മയല്ല തിന്മയാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? അവര് ചെയ്യുന്നത് ദിക്റാണ്, അവര് ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് എതിർത്തത്? സുന്നത്തിനനുസരിച്ചല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ചല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനയിൽ നാം ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അത് ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. രണ്ടാമത്തേത്, അതിന്റെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കണം. ഒരു വ്യക്തി നിസ്കാരം ശേഷം എപ്പോഴും കൈ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും. എപ്പോഴും നിസ്കാരം കഴിഞ്ഞ ഉടൻ അസ്തഗ്ഫിറുള്ള പറയുന്നതിന് പകരം കൈ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യും. അത് പ്രവാചകൻ പഠിപ്പിച്ചതാണോ? അല്ല, അത് പ്രവാചകൻ പഠിപ്പിച്ചതല്ല. ദുആ പ്രവാചകൻ പഠിപ്പിച്ചതാണ്, പക്ഷേ ആ ഒരു രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. അതിനാണ് ഉലമാക്കൾ അൽബിദഅത്തുൽ ഇളാഫിയ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യം ശരീഅത്ത് വിലക്കിയതാണ്. അതുകൊണ്ട് ഏതൊരു അമല് ചെയ്യുമ്പോഴും നബി എന്ത് പഠിപ്പിച്ചു. ഉദാഹരണത്തിന് ഈ ഷഅബാൻ 15-ന്റെ നോമ്പ്, ചില ആളുകൾ നോമ്പ് അനുഷ്ഠിക്കും. ചോദിച്ചാൽ എന്താ പറയാ? ഇനിയിപ്പോ അത് ഹദീദ് വന്നിട്ടില്ലെങ്കിലും നോമ്പ് നല്ല കാര്യമല്ലേ? നോമ്പ് നല്ല കാര്യമാണ്, പക്ഷേ ഈ 15-ാമത്തെ ദിവസം നിശ്ചയിക്കുക എന്നുള്ളത് തെറ്റാണ്. ഈ 15-ാമത്തെ ദിവസം നിശ്ചയിക്കുക എന്നുള്ളത് തെറ്റാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അനുസരിച്ചല്ല. അതുകൊണ്ട് അത് വിലക്കപ്പെടുന്നതാണ്. ആറാമത്തെ കാര്യം ഇപ്പോൾ ഇൻഷാഅല്ലാ പൂർത്തീകരിക്കാം. ബറകല്ലാഹു ഫീക്കും. അത്തഹ്ദീറു മിൻ ഫിഅലി മാ യുഹ്ബിതുഹു. ഒരു കാര്യം നമ്മൾ അറിഞ്ഞു, അതിനെ കുറിച്ച് പഠിച്ചു, അത് നാം ഇഷ്ടപ്പെട്ടു, അത് ചെയ്യാനുള്ള തീരുമാനമെടുത്തു, അത് നാം ചെയ്തു, അത് ചെയ്യുമ്പോൾ ഇഖ്ലാസോടുകൂടിയും സുന്നത്തനുസരിച്ചും ചെയ്തു. ആറാമത്തെ കാര്യം എന്താണ്? അത്തഹ്ദീറു മിൻ ഫിഅലി മാ യുഹ്ബിതുഹു. ആ അമലിനെ നശിപ്പിച്ചു കളയുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. അന്ന الصالحين يخافون من حبوط العمل. സാലിഹീങ്ങൾ എപ്പോഴും അവർ ചെയ്തിരിക്കുന്ന അമലുകൾ ബാത്തിലാകുമോ എന്ന പേടിയുള്ളവരാണ്. അതുകൊണ്ട് ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. നമ്മൾ ഒരു അമൽ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല ബാത്തിലാക്കി കളയുമോ? ഒരു അമല് നമ്മൾ ചെയ്താൽ അല്ലാഹു ആ അമല് ബാത്തിലാക്കുമോ? ചില ആളുകളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, അൻ തഹ്ബത അഅമാലുകും വ അൻതും ലാ തഷഊറൂൻ. ഒരു പക്ഷേ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ അമലുകൾ ബാത്തിലാകുന്ന, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ബാത്തിലാക്കിയേക്കാം, അല്ലെങ്കിൽ അമലുകൾ നശിച്ചു പോയേക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നിസ്കരിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചാൽ, അത് ബാത്തിലാക്കുന്ന ഒന്നും നമ്മളിൽ നിന്ന് വരാൻ പാടില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ശിർക്കാണ്. ഒരു വ്യക്തി എത്ര നിസ്കരിച്ചാലും എത്ര തലകുത്തി മറിഞ്ഞാലും എന്തൊക്കെ കാര്യം ചെയ്താലും ശിർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക് ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയാണ്, താങ്കൾ ശിർക്ക് ചെയ്താൽ താങ്കളുടെ അമലുകൾ അല്ലാഹു ബാത്തിലാക്കി കളയും. അപ്പൊ നമ്മളിൽ നിന്ന് ശിർക്ക് വന്നാൽ എത്ര സദഖ കൊടുത്തിട്ടും എത്ര നിസ്കരിച്ചിട്ടും എത്ര നോമനുഷ്ഠിച്ചിട്ടും ഒരു ഉപകാരവും ഇല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അമലുകളെ ബാത്തിലാകാതെ നമ്മൾ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ഒരു ആയത്ത് അവതരിപ്പിച്ചു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വെച്ചുകൊണ്ട് അവിടത്തേക്കാളും ശബ്ദം ഉയർത്താൻ പാടില്ല. ഇത് കേട്ട മഹാനായ സാബിത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻ വീട്ടിലിരിക്കാൻ തുടങ്ങി. അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, സാബിത് എവിടെ? ജനങ്ങൾ പറഞ്ഞു അദ്ദേഹം വീട്ടിലാണ്. അങ്ങനെ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി, അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ പുറത്തിറങ്ങാത്തത്? അദ്ദേഹം പറഞ്ഞു, എന്റെ അമലുകളൊക്കെ ബാത്തിലായോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. എന്താണ് കാരണം? അള്ളാഹു പറഞ്ഞു, നിങ്ങൾ പ്രവാചകരെക്കാളും ശബ്ദം ഉയർത്താൻ പാടില്ല. എന്റെ ശബ്ദമാണെങ്കിൽ വലിയ ശബ്ദമാണ്, പ്രവാചകന്റെ ശബ്ദത്തെക്കാളും വലുതാണോ അല്ലെങ്കിൽ വലുതായി പോകുമോ, അത് കാരണത്താൽ എന്റെ അമലുകൾ ബാത്തിലാകുമോ എന്ന പേടിയാണ് എനിക്ക്, ഞാൻ നരകത്തിന്റെ അവകാശിയാകുമോ എന്ന പേടിയാണ് എനിക്ക് എന്ന് സാബിത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ പറഞ്ഞു, മറിച്ച് അദ്ദേഹം സ്വർഗത്തിന്റെ അവകാശിയാണ്. ഇവിടെ സഹോദരങ്ങളെ, നമുക്കുള്ള പാഠം എന്താണ്? ആ സഹാബിയുടെ പേടിയാണ്. ഇന്ന് നമ്മളിൽ പല ആൾക്കാർക്കും എന്താ, അഞ്ചു വക്ത നിസ്കരിക്കുന്നത്, ഞാൻ തിരക്കേടില്ല, ഞാൻ ഓക്കെയാണ്, നിസ്കരിക്കുന്നുണ്ട്, അത്യാവശ്യം സദഖയൊക്കെ കൊടുക്കുന്നുണ്ട്, നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്, പിന്നെന്താ എനിക്ക് പേടിക്കാൻ? ഈ ചിന്ത ഒരിക്കലും നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു, والذين يؤتون ما آتوا وقلوبهم وجلة انهم الى ربهم راجعون. ചില ആളുകൾ അവർ സദഖ ചെയ്യും, എന്നാലും അവരുടെ മനസ്സ് പേടിക്കുകയാണ്. എന്താണ് പേടി? എന്റെ സദഖ അല്ലാഹു സ്വീകരിക്കുമോ? ആയിഷ റളിയല്ലാഹു അൻഹ ഈ ആയത്ത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അഹുവല്ലദി യസ്നി വയസ്രഖു വയശ്റബുൽ ഖംർ. പ്രവാചകരെ, സദഖ ചെയ്തിട്ടും പേടിക്കുക എന്ന് പറയുമ്പോൾ അവർ കള്ളുകുടിക്കുന്നവരും അതുപോലെ തന്നെ വ്യഭിചരിക്കുന്നവരും മോഷ്ടിക്കുന്നവരായിരിക്കും അല്ലേ?
അവർ സദഖയല്ല ചെയ്യുന്നത്, പിന്നെ അവർ പേടിക്കുന്നത്. അതുകൊണ്ട് അവർ ഈ വൃത്തികേടുകൾ ചെയ്യുന്നവരായിരിക്കും അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യാ ബിന്ത അബി ബക്കർ, അബൂബക്കറിന്റെ മകളെ, അങ്ങനെയല്ല ആയത്തിന്റെ ഉദ്ദേശം, മറിച്ച് വലാകിന്നഹു റജുൽ യസൂമു വയതസദ്ദഖു വയുസല്ലി, അദ്ദേഹം നോമനുഷ്ഠിക്കുന്നവനാണ്, നിസ്കരിക്കുന്നവനാണ്, സദഖ കൊടുക്കുന്നവനാണ്. വഹുവ യഖാഫു അല്ലാ യുതഖബ്ബല മിൻ, പക്ഷേ അയാൾക്ക് പേടിയാണ് എന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുമോ എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു പേടി നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞു, ഇന്നൽ മുഅ്മിന ജമഅ ഇഹ്സാനൻ വശഫഖ വഇന്നൽ മുനാഫിഖ ജമഅ ഇസാഅത വഅംന. എനിക്കൊന്നും പേടി സംഭവിക്കുകയില്ല, ഞാൻ സ്വർഗത്തിന് അവകാശിയാണ്, എനിക്കൊന്നും പേടിക്കാനില്ല, ഞാൻ ഡയറക്റ്റ് സ്വർഗത്തിലേക്കാണ് തുടങ്ങിയ ചിന്തകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക, മുനാഫിഖനാണ്. എന്നാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചുള്ള എപ്പോഴും പേടി എന്താ, എന്റെ അവസ്ഥ എന്തായിരിക്കും. അതിനർത്ഥം അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല ധാരണ വേണ്ട എന്നല്ല, നമുക്ക് സ്വർഗത്തിലേക്ക് പോകുമെന്നൊക്കെ പ്രതീക്ഷിക്കാം, അതിനുവേണ്ടി പരിശ്രമിക്കണം. പക്ഷെ എപ്പോഴും നമ്മുടെ മനസ്സിൽ പേടി ഉണ്ടാവണം, എന്നെ റബ്ബ് ശിക്ഷിക്കുമോ, എനിക്ക് നരകം തരുമോ, ഇങ്ങനെ ഒരു പേടിയും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അബ്ദുല്ലാഹി ബിൻ അബി മുലൈക റഹിമഹുല്ല പറഞ്ഞു, അദറത്തു 30 മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലഹും യഖാഫു നിഫാഖ അലാ നഫ്സി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ നിന്ന് 30 ആൾക്കാരെ ഞാൻ കണ്ടു, അവരെല്ലാവരും പേടിക്കാറുള്ളത് അവർ മുനാഫിഖുകളാണോ എന്നാണ്. നമുക്ക് എത്ര ആളുകൾക്ക് ആ പേടിയുണ്ട്? അവർ ഇത്രയും അധികം സൽക്കർമ്മങ്ങൾ ചെയ്ത്, ദീനിന് വേണ്ടി യുദ്ധം ചെയ്ത്, തഹജ്ജുദ് നിസ്കരിച്ചു, അവരുടെ ജീവിതവും അവരുടെ സമ്പാദ്യവും ഒക്കെ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു, സ്വന്തം നാട് പോലും ഇസ്ലാമിന് വേണ്ടി വിട്ടേച്ച് അവർ പോയി, എന്നിട്ടും അവർക്ക് പേടി എന്താ, എന്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുമോ എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന അമലുകൾ നശിപ്പിച്ചു കളയുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാവാൻ പാടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട എന്താ, നേരത്തെ പറഞ്ഞ ശിർക്കാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണ്, മറ്റുള്ളവരുടെ അഭിമാനത്തിൽ ക്ഷതമേൽപ്പിക്കുക, അന്യരെ സംബന്ധിച്ച് ഗൈബത്ത് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവസാന നാളിൽ അതിന് പകരമായി അത് പറഞ്ഞവന്റെ സൽക്കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നതാണ്. അതുകൊണ്ട് ആ വിഷയവും ശ്രദ്ധയിലുണ്ടാവുക. ഏഴാമത്തെ കാര്യം, അവസാനത്തെ വിഷയം, അള്ളാഹുവിന്റെ കൽപ്പനകളോട് സ്വീകരിക്കേണ്ട ഏഴാമത്തെ വിഷയം, അസ്സബാത്തു അലൈ, അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ എപ്പോഴും പരിശ്രമിക്കുക. ഒരു കാര്യം നമ്മൾ അറിഞ്ഞു, ഇത് നല്ലതാണ്, ഇത് സുന്നത്താണ്. ഉദാഹരണത്തിന് സിവാക്ക് ഉപയോഗിക്കുക. സിവാക്ക് ഉപയോഗിക്കൽ സുന്നത്താണെന്നറിഞ്ഞു, അത് ഇഷ്ടപ്പെട്ടു, അത് ചെയ്യാനുള്ള തീരുമാനമെടുത്തു, അത് എപ്പോഴും ചെയ്യുമെന്ന് ദൃഢമായ തീരുമാനമെടുത്തു, ചെയ്യാൻ തുടങ്ങി. എന്നാൽ അസ്സബാത്തു അലൈ, അത് തുടർന്നു പോവുക. രണ്ടു ദിവസം ചെയ്ത് പിന്നെ താല്പര്യം ഇല്ല. 12.5 നമ്മൾ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു. ഒരു വ്യക്തി 2-3 ദിവസം നിസ്കരിച്ച് പിന്നെ ആദ്യം വീണ്ടും മടിയായി, പിന്നെ അത് 10 8 അങ്ങനെ ആവരുത്. മറിച്ച് അസ്സബാത്തു അലൈ, അതിൽ ഉറച്ചു നിൽക്കാനുള്ള തീരുമാനമുണ്ടാവുക. المرتبه السابعه الثبات على الحق والخوف من سوء الخاتمه. അള്ളാഹു സുബ്ഹാനഹു വതആല മോശമായ ഒരു അവസാനമാണോ എനിക്ക് നൽകുക എന്ന വിഷയത്തെ പേടിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, ഷയ്യബത്നി ഹൂദ് വ അഖവാതുഹ, ഹൂദ് സൂറത്താണ് എന്റെ താടിക്ക് നരബാധിപ്പിച്ചത്. എന്താണ് ഹൂദ് സൂറത്ത്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു, പ്രവാചകന്റെ ഉദ്ദേശം എന്താണ്, ഹൂദ് സൂറത്തിലെ ഫസ്തഖിം കമാ ഉമിർത എന്ന് പറയുന്ന ആയത്താണ്, നിന്നോട് പറഞ്ഞതുപോലെ നീ എപ്പോഴും നിലകൊള്ളുക എന്ന ആയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ച് അവിടുത്തെ താടി രോമങ്ങൾക്ക് നര ബാധിച്ചത്. നമുക്ക് എന്താ അവസ്ഥ? നമുക്ക് ഇന്ന് പല ആൾക്കാർക്ക് മുടി നരക്കുമ്പോ എന്താ പറയാ, കുറെ ചിന്തയാണ്. എന്തിനെ കുറിച്ച്? കച്ചവടത്തിൽ നഷ്ടം, നല്ല വീടില്ല, വീടിന് വലിയ വിശാലതയില്ല, മോളെ കെട്ടിക്കാനായി, ഇങ്ങനെ കുറേ പ്രയാസങ്ങളാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ സഹാബത്തിനോ ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്തയാണ് അവരുടെ താടി രോമങ്ങൾക്ക് നരബാധിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു അമല് നമ്മൾ അറിഞ്ഞാൽ അതിനോട് സ്വീകരിക്കേണ്ട ഏഴാമത്തെ കാര്യം, അതിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ എപ്പോഴും പരിശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകൾ ചില സൽക്കർമ്മങ്ങൾ ചെയ്യും, പക്ഷെ അവരുടെ അവസാനം മോശമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും. മോശമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും അവർ മരിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു തവണ ഉദാഹരണം പറഞ്ഞിരുന്നു, അബ്ദുല്ലാഹ് അൽ ഖസീമിയെ സംബന്ധിച്ച്. വലിയ പണ്ഡിതനായിരുന്നു, നല്ല ബുദ്ധിയുള്ള വ്യക്തി, മാർക്സിസത്തിന് ശക്തമായി അദ്ദേഹം മറുപടി പറഞ്ഞു, ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി. പക്ഷേ അദ്ദേഹത്തിന് അവസാനം എന്തായിരുന്നു? ഖസീമിൽ ജീവിച്ച വ്യക്തിയാണ്, സൗദിയിലെ ഖസീമിൽ. അദ്ദേഹത്തിന് അവസാനം എന്തായിരുന്നു? കാഫിറായിക്കൊണ്ട് മരണപ്പെട്ടു, നിരീക്ഷരവാദിയായിക്കൊണ്ട് മരണപ്പെട്ടു. കാരണം എന്താ? അദ്ദേഹത്തിന്റെ ബുദ്ധിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ സ്വന്തത്തോടൊരു താല്പര്യം തോന്നി. അദ്ദേഹം കരുതി, ഞാനെന്തോ ഒരു സംഭവമാണ്. ആ ഒരു ചിന്ത വന്നപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങളൊക്കെ നശിച്ചു, അതിൽ സബാത്ത് നൽകപ്പെട്ടിട്ടില്ല, അദ്ദേഹം ബാത്തിലിന്റെ ആളായിക്കൊണ്ട് മരണപ്പെട്ടു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ബാറകല്ലാഹു ഫീക്കും, ഒരു കാര്യം അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് എങ്കിൽ അതിൽ ഉറച്ചു നിൽക്കാൻ എപ്പോഴും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹി സഖഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു,
ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ പോയിക്കൊണ്ട് നസീഹത്ത് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാഹ്, നീ അല്ലാഹുവിൽ വിശ്വസിച്ചെന്ന് പറയുക, സുമ്മസ്തഖിം, പിന്നെ അതിൽ ഉറച്ചു നിൽക്കുക, അതിൽ നിന്ന് നിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന ഒരു കാര്യത്തിലും നീ പോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് വസീയത്ത് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ഏഴ് കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ച ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട് എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും ഈ ഏഴ് വിഷയങ്ങളിലും കൂടുതൽ ശ്രദ്ധ കാണിക്കുക. ഏതൊരു കാര്യം നമ്മോട് കൽപ്പിക്കപ്പെട്ടാലും ഈ ഏഴ് വിഷയങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തേത്, ഏതൊരു കാര്യമാണോ നമ്മോട് കൽപ്പിക്കപ്പെട്ടത് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുക. രണ്ടാമത്തേത്, അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന ആ കാര്യത്തോട് നമുക്ക് ഇഷ്ടമുണ്ടാവണം. ഇതൊക്കെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും സ്വയം നഫ്സിനെ കുറിച്ച് ചിന്തിക്കുക. മൂന്നാമത്തേത്, അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അത് ഞാൻ ചെയ്യും. ഇപ്പൊ നമ്മൾ ദർസിൽ ഒരു സുന്നത്തിനെ കുറിച്ച് കേട്ടു, ഉറപ്പ്, ഞാനത് ചെയ്യും എന്നൊരു ദൃഢമായ തീരുമാനമെടുക്കുക. നാലാമത്തേത്, അത് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ അത് ചെയ്യുക, പിന്നെ ആവാം എന്നൊരു ചിന്ത ഒരു കാരണവശാലും നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. അഞ്ചാമത്തെ കാര്യം എന്താണ്, എന്താ പറഞ്ഞത്? അഞ്ചാമത്തെ കാര്യം, അള്ളാഹു പഠിപ്പിച്ചെന്നിരിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടി സുന്നത്തനുസരിച്ച് നമ്മൾ ചെയ്യുക. ആറാമത്തെ കാര്യം, ആ അമലിനെ ബാത്തിലാക്കുന്ന ഒന്നും നമ്മളിൽ നിന്നുണ്ടാവാതിരിക്കാൻ പരിശ്രമിക്കുക. ഏഴാമത്തെ കാര്യം, ഏതൊരു അമലാണോ നമ്മൾ പഠിച്ചത് ആ അമലിൽ എപ്പോഴും ഉറച്ചു നിന്നുകൊണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുക. ഈ ഏഴ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാൻ തയ്യാറായാൽ നമ്മൾ ഏറ്റവും നല്ല സലാഹിന്റെ ദർജയിൽ എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും ഈ ഏഴ് കാര്യങ്ങൾ നിസ്സാരമായി കാണാതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിലേക്ക് ഇന്ന് പോയതിനു ശേഷം ഈ ഏഴ് കാര്യങ്ങൾ അവരുടെ മുമ്പിൽ വെച്ചിട്ട് ചിന്തിക്കുക, ഇതിലെന്തൊക്കെ കാര്യങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. ഈ ഏഴ് കാര്യങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകളോടുള്ള സമീപ അള്ളാഹുവിന്റെ കൽപ്പനകളോട് നാം സ്വീകരിക്കേണ്ട സമീപനമാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഏഴ് കാര്യങ്ങൾ എന്റെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ, എന്റെ നോമ്പ്, എന്റെ ഹജ്ജ്, എന്റെ സദഖ, എന്റെ മാതാപിതാക്കളോടുള്ള പെരുമാറ്റം, എന്റെ കച്ചവടം, ഈ എല്ലാ കാര്യത്തിലും ഈ ഏഴ് കാര്യങ്ങൾ ഞാൻ പാലിക്കുന്നുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അമലുകൾ ചെയ്യാനും അമലുകൾ അധികരിപ്പിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അല്ലിംനാ മാ യൻഫഉനാ وانفعنا بما علمتنا وزدنا علما. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സമയം കുറവായതുകൊണ്ട് പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഷെയ്ഖ് അബ്ദുൽ റസാഖ് ഷർഹിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് വായിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും പഠിച്ചത് മുറാജഅ ചെയ്യാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.